السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد ان لا اله الا الله ونشهد ان محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد، وعلى جميع الأنبياء والمرسلين، ومن اقتدى بهديهم إلى يوم الدين. فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الاوتاد الذين طغوا في البلاد فاكثروا فيها الفساد فصب عليهم ربك سوط عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه، فأكرمه فيقول ربي أكرمن، اما اذا ما ابتلاه فقدر عليه رزقه فيقول ربي اهانن صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا عمر الخيدي جزيت الجنة اقسوا بناتي واقسوا أماهن وكلنا من الزمان جنا واردد علينا إن إنا 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 أقسم بالله لتفعلن ആദരണീയരായ സാദാത്തുക്കൾ വിളമാക്കൽ മോനിയങ്ങൾ മോമിനാത്തുകൾ അവാഹിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് സൂറത്തുൽ ഫജറിലെ എട്ട് ആയത്തുകൾ നമ്മൾ ഇതുവരെയായി സംസാരിച്ചു ഇനി അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്കാണ് കിടക്കുന്നത് അള്ളാഹു സുബാനുഭൂത്ത ആല ആഹ് ഉപകരിക്കുന്ന നിലക്ക് നമ്മുടെ ഈ പരിപാടി സമാപിക്കാൻ തോഫിയ്ക്ക് നൽകുമാറാകട്ടെ അള്ളാഹു സുബാനുഭൂ താല അലം എവിടെയും രാജ്യങ്ങളിൽ സൃഷ്ടിക്കപ്പെടാത്ത നിരക്കുള്ള ശക്തിയും കഴിവും ആകാരവും ശരീരവും എല്ലാം നൽകിയിട്ടുള്ള ഒരു പ്രത്യേക വിഭാഗമായിരുന്ന ആദ് വിഭാഗത്തെ അവർ അള്ളാഹുവിനെ ധിക്കരിച്ചപ്പോൾ ഊദ് നബി അലി സ്വലാത്തു വസ്സലാമിനെ അനുസരിക്കാതിരുന്നപ്പോൾ സത്യത്തിലേക്കുള്ള ക്ഷണം നിരാകരിച്ചപ്പോൾ അഹങ്കാരികളായി ജീവിച്ചപ്പോൾ വളരെ തണുത്ത വളരെ പ്രയാസമുണ്ടാക്കുന്ന കാറ്റിനെ അയച്ചുകൊണ്ട് അവരെ മുഴുവനും നശിപ്പിച്ച സംഭവമാണ് ഇന്നലെ നാം പറഞ്ഞിരുന്നത് അത്തരം സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്ക് ശിക്ഷകൾ ഇറങ്ങും എന്നത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് അൻഹാ അള്ളാഹുസ് ബഹാനുഭൂത്തായ അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവൻ്റെ ആയത്തുകൾ തെളിവുകൾ നമ്മെ ഉണർത്തിക്കൊണ്ടേയിരിക്കും അത് തിരിഞ്ഞു നോക്കാതെ തൻ്റെ ഇഷ്ടപ്രകാരം തന്നെ നടക്കുന്നവൻ വലിയ അക്രമിയാണ് ആ അക്രമകാരികളിൽ പെട്ടുപോകാതെ ചരിത്രം നമുക്ക് നൽകുന്ന പാഠം ഉൾക്കൊള്ളണം എന്നതാണ് പരിശുദ്ധ ഖുർആൻ അത്തരം സംഭവങ്ങൾ നമ്മെ ഉണർത്തുന്നതിൻ്റെ ഉദ്ദേശം വലിയ ശിക്ഷയാണ് പാരത്രിക ലോകത്തുള്ള ശിക്ഷ അത് നമ്മൾ ഊഹിക്കുന്നതിൻ്റെ ഒക്കെ എത്രയോ അപ്പുറത്താണ് പാരത്രിക ലോകത്തുള്ള സൗഖ്യവും അങ്ങനെ തന്നെയാണ് ഇവിടെ ഈ ഭൂമി ലോകത്ത് തന്നെ അതോഹസ് മഹാനുഭൂതാല ചില ഡോസുകൾ നൽകും ചില ശിക്ഷകൾ നൽകും അത് പാഠം പഠിക്കാൻ വേണ്ടിയാണ് എന്നാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഊദ് നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ ആളുകളെ പോലെ തന്നെയുള്ള വേറൊരു ടീമായിരുന്നു അറേബ്യൻ ജനതയിൽ തന്നെ പെട്ട മറ്റൊരു വിഭാഗമായിരുന്നു സമൂദ് ഗോത്രക്കാർ മഹാനായ സാലിഹി നബി അലി സ്വലാത്തു വസ്സലാമിനെ അവരിലേക്ക് അയച്ചതായിരുന്നു അള്ളാഹു സുബാനഹുല അവർ ഒരു പ്രസിദ്ധമായ ഒരു കുടുംബമായിരുന്നു അവരുടെ പിതാമഹന്റെ പേരാണ് സമൂദ് ആ സമൂദ് അതേപോലെ അദ്ദേഹത്തിന്റെ സഹോദരൻ ജദീസ് രണ്ടുപേരുംബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ സാമിന്റെ മകൻ ഇറമിൻ്റെ മകൻ ആബിറിൻ്റെ മക്കളായിരുന്നു സാലിഹ് നബി അലഹി വസ്സലാം അവരോട് സൽ കാണിച്ചു കൊടുത്തുകൊണ്ട് സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ നിയോഗിക്കപ്പെട്ട റസൂലായിരുന്നു പറഞ്ഞു ഗോത്രക്കാരനായ സാലിഹിനെ സമൂദ് വിഭാഗത്തിലേക്ക് നമ്മൾ പറഞ്ഞു ആ കക്ഷികൾ പാറകൾ മലകളിലെ പാറകൾ വെട്ടി അവർക്ക് നല്ല വീടുകൾ ഉണ്ടാക്കുന്ന വലിയ സമർത്ഥരായ ആളുകളായിരുന്നു പരിശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ച് പറഞ്ഞപ്പോ സമോദരിൽ മുർസലീൻ സമൂത് വിഭാഗം സർവ മുറസലിങ്ങളെയും കളവാക്കി എന്നിവ അതിൻ്റെ ഒരു റസൂലിനെ കളവാക്കിയാൽ തന്നെ എല്ലാ റസൂലിനെയും കളവാക്കലാണ് കാരണം എല്ലാ മുർസലീങ്ങളും എന്നത് ഒരേ ആശയവുമായിട്ടാണ് എല്ലാവർക്കും അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്നതാണ് ഡ്യൂട്ടി അള്ളാഹുവിന്റെ മഹത്വം ബോധ്യപ്പെടുത്തുകയും അവനെ വണങ്ങുന്നവരായി അവന് വിധേയപ്പെടുന്നവരായി അവരെ സംസ്കരിക്കുകയുമാണ് എല്ലാ മുസ്ലിങ്ങളും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏതൊരു റസൂലിനെ തള്ളിപ്പറഞ്ഞാലും അവൻ എല്ലാ റസൂലിനെയും തള്ളിപ്പറഞ്ഞവനാണ് ഏത് റസൂലിനെ ധിക്കരിച്ചാലും എല്ലാ റസൂലിനെയും ധിക്കരിച്ചവരാണ് ഇത് ആ സമൂദ് ഗോത്രത്തിൽപ്പെട്ട സാലിഹി അലിത്തു അവരോട് പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ പടച്ചവനെ ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് നിങ്ങളെ ജീവിതം കെട്ടിപ്പടുക്കേണ്ടതുണ്ട് റസൂലുൻ അമീൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട വിശ്വസ്തനായ അള്ളാഹു ഏൽപ്പിച്ചത് കൃത്യമായി നിങ്ങൾക്ക് എത്തിച്ചു തരുന്ന നിയോഗിതനായ ദൂതര് മാത്രമാണ് ഞാൻ അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം നയിക്കണം വിശ്വാസത്തിലും കർമ്മത്തിലും ആചാരത്തിലും സ്വഭാവത്തിലും എല്ലാം നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം നിങ്ങൾക്ക് അള്ളാഹുവിനെ ഡയറക്റ്റ് കാണാൻ കഴിയൂല ആ അല്ലാഹുവിൽ നിന്ന് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന നിയമം നിങ്ങൾക്ക് ലഭിക്കൂല കാരണം നിങ്ങൾക്ക് അല്ലാഹുവിനെ കാണാനുള്ള കഴിവില്ല അതുപോലെ അള്ളാഹുവിൽ നിന്ന് വിവരം ലഭിക്കാനുള്ള സംവിധാനവുമില്ല വാസ്തവത്തിൽ ഏതൊരു വസ്തുവും ഒരു കമ്പനിയിൽ നിന്ന് പുറത്തിറക്കിയാൽ ആ പുറത്തിറക്കപ്പെട്ട വസ്തു എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് അതിൻ്റെ ഓരോ സ്വിച്ചുകളും എപ്പോഴാണ് അമർത്തേണ്ടത് എപ്പോഴാണ് ഓൺ ചെയ്യേണ്ടത് എപ്പോഴാണ് ഓഫാക്കേണ്ടത് എത്ര സമയമാണ് അത് ചാർജിൽ കുത്തിയിടേണ്ടത് ഇങ്ങനെ തുടങ്ങി നൂറ് നൂറ് കാര്യങ്ങൾ ഈ വസ്തു അതേ പുറത്തിറക്കിയിട്ടുള്ള കമ്പനിക്ക് പറയാനുണ്ട് ആ കമ്പനിയുടെ നിർദ്ദേശപ്രകാരം ആ യന്ത്രം ഉപയോഗിക്കുമ്പോൾ അപകടം ഇല്ലാതെ വളരെ സുഖകരമായി അത് അത് ഉപയോഗപ്പെടുത്താൻ കഴിയും അതൊരുപാട് കാലം ഉപയോഗിക്കാൻ കഴിയും നേരെ മറിച്ച് കമ്പനി പറഞ്ഞ സർവീസിന് പോകാത്ത ഒരു വണ്ടി കമ്പനി പറഞ്ഞതൊന്നും അംഗീകരിക്കാത്ത ഒരു ഡ്രൈവർ ആ വണ്ടി അവൻ്റെ ഇഷ്ടപ്രകാരം ഓടിച്ചാൽ ആ വണ്ടിയുടെ കഥ കഴിഞ്ഞു പോകും ആ വണ്ടി പിന്നീട് വാല്യൂ ഇല്ലാത്ത വണ്ടിയാകും സ്വാഭാവികമാണ് എന്നാൽ മനുഷ്യ ശരീരത്തെ സിട്ടിച്ചു തന്ന ലോകസപ്താവായ അള്ളാ ആ മനുഷ്യനാവശ്യമുള്ളതെല്ലാം സംവിധാനിച്ചു തന്ന അള്ള ഓരോ മനുഷ്യരും അവന്റെ മനസ്സിൽ വിശ്വസിക്കേണ്ടതെന്താണ് കണ്ണുകൊണ്ട് നോക്കാവുന്നത് എന്താണ് കാതുകൊണ്ട് എന്താണ് കൈ കൊണ്ട് സ്പർശിക്കാവുന്നതെന്താണ് കാല് കൊണ്ട് നടക്കാവുന്നതെവിടെക്കാളാം വായിലേക്ക് വെക്കാവുന്നത് എന്താണ് വായിലൂടെ പറയാവുന്നത് എന്താണ് അതേ വായിലേക്ക് വെച്ച് വയറ്റിലേക്ക് കഴിക്കാവുന്നതെന്താണ് അതെപ്പോഴാണ് എപ്പോഴാണ് കഴിക്കാതിരിക്കേണ്ടത് എപ്പോഴാണ് കഴിക്കേണ്ടത് ഇങ്ങനെ തുടങ്ങി എല്ലാ വിഷയങ്ങളും അതേ കാറ്റ് ലോക നൽകുന്നത് പോലെ അള്ളാഹു നൽകിയിട്ടുണ്ടല്ലോ അതല്ലേ ശരീഅത്തിന്റെ നിയമം ഓരോ നബിമാർക്കും നിയമങ്ങൾ കൊടുത്തിട്ടുണ്ട് അതേ എല്ലാ നബിമാർക്കും നിയമങ്ങളും വ്യവസ്ഥകളും കൊടുത്തിട്ടുണ്ട് എന്നാൽ അന്ത്യനാൾ വരെ ഉള്ള ജനങ്ങൾക്കും മാറ്റമില്ലാതെ തുടരാൻ അന്ത്യനാൾ വരെ ഉള്ള ജനങ്ങൾക്കും ഉപകാരപ്രദമായ സർവ സൃഷ്ടികൾക്കും ഉപകാരപ്രദമായ അംഗീകരിക്കുന്നവർക്കും അംഗീകരിക്കാത്തവർക്കും ഗുണകരമായ വിധത്തിലുള്ള നിയമവ്യവസ്ഥകളാണ് അതേ നിയമങ്ങളാണ് തീരുമാനങ്ങളാണ്

അള്ളാഹു തേല പരിശുദ്ധ ദീനായി അങ്ങേക്കും ശരിയായ വ്യവസ്ഥിതി തന്നിട്ടുണ്ട് അത് പിന്തുടർന്ന് ജീവിക്കണമെന്ന് ഹബീബ് നബിതങ്ങളോടും അനുയായികളോടും കൽപ്പനയാണ് അതുപോലെ ഓരോ കാലഘട്ടത്തിലുമുള്ള മുറുസലീങ്ങൾ അവരെ ആരിലേക്കാണോ പ്രബോധനം ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അവർക്ക് അള്ളാഹുതേല കൊടുത്തത് വളരെ നന്നായി കൃത്യമായി പഠിപ്പിക്കുമ്പോൾ അവർക്ക് പറയാനുള്ളത് ഫത്തക്കുല്ലാഹവൻ നിങ്ങൾ അള്ളാഹുവിന് തക്കവ ചെയ്യണേ അള്ളാഹുവിനെ സൂക്ഷിക്കണേ അതേൻ അള്ളാഹുവിൻ്റെ നിയമങ്ങളും അള്ളാഹുവിൻ്റെ അറിവുകളും എത്തിച്ചു തരാൻ നിയോഗിക്കപ്പെട്ട എന്നെ നിങ്ങൾ അനുസരിക്കണേ അതാണ് സാലിഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമ സമൂതി വിഭാഗത്തോട് പറയുന്നത് ും ഞാൻ നിങ്ങളോട് ഈ വകും എന്റെ പ്രതിഫലമൊക്കെ ലോകം മുഴുക്ക സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന പടച്ചവരിൽ നിന്ന് കിട്ടേണ്ടതാണ് ഞാൻ പണത്തിരി വേണ്ടി പണിയെടുക്കുന്നവനല്ല എനിക്കൊരഞ്ച് പൈസയും നിങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ല അതു ഇവിടെ നിങ്ങൾ വലിയ സുഖത്തിലും സന്തോഷത്തിലുമാണല്ലേ ഇവിടെ അതേ നിലക്ക് നിർഭയരായ നിലക്ക് അള്ളാഹുദേ നിങ്ങൾ ഒഴിച്ചിടുമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ നിങ്ങൾ എന്ത് ധിക്കാരം ചെയ്താലും എന്ത് തോന്നിവാസം ചെയ്താലും ഏത് തമ്മാടിത്തം ചെയ്താലും ഏത് കാര്യം ചെയ്താലും നിങ്ങൾക്കിവിടെ കാലകാലം വളരെ നിർഭയരായി ജീവിക്കാമെന്ന് തോന്നുന്നുണ്ടോ ഫീ ജന്ന തിന്വയോ നല്ല തോട്ടങ്ങളും നല്ല അരുവികളും വനഖിലിൻ തൽഉഹാ ഹദീം നല്ല ും ഈ ആയി നിങ്ങൾക്ക് ഇവിടെ വളരെ ഭംഗിയായി ജീവിക്കാം എല്ലാ കാലത്തും എന്ന് നിർഭയമായി ജീവിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾ നല്ല കല്ലുകളുള്ള മലയിലേക്ക് ചെന്നിട്ട് ആ മലയിൽ പർവ്വതങ്ങളിൽ നിങ്ങൾ കല്ല് വെട്ടിയിട്ട് വീടുണ്ടാക്കി താമസിക്കുകയാണ് വലിയ സുഖലോലുപന്മാരായി ാഹവൻ ഇങ്ങനെ എപ്പോഴും നിർഭയരായി ജീവിക്കാമെന്ന തോന്നൽ വേണ്ട നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചോ ഞാൻ പറയുന്നതനുസരിച്ചോ അമ്രൽ മുൻ കാര്യത്തിൻ്റെ വസ്തുതകളൊന്നും മനസ്സിലാക്കി പ്രവർത്തിക്കാതെ തന്നിഷ്ടപ്രകാരം എന്തും ചെയ്യുന്ന അത്തരത്തിലുള്ള ആളുകൾ പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കാൻ പോകണ്ട അവരുടെ സ്വഭാവം എന്താണ് അല്ലതീന യുസ് അവരെപ്പോഴും ഭൂമിയിൽ നാശമുണ്ടാക്കുകയാണ് ചെയ്യുക അവരെപ്പോഴും നാട്ടിൽ നന്മ ഉണ്ടാക്കാനല്ല ശ്രമിക്കുക എങ്ങനെയുണ്ടൊരു കുടുംബവും വേറൊരു കുടുംബവും തമ്മിൽ തമ്മിൽ തെറ്റിക്കാനെന്നാണ് അവർ ചിന്തിക്കുക അവരെപ്പോഴും ഇങ്ങനെ ഫിത്നയും ഫസാദും പരസ്പരം പറയുന്നവരായിരിക്കും കളവ് പറഞ്ഞ് കാര്യങ്ങൾ നേടാൻ ശ്രമിക്കുന്നവരായിരിക്കും അതുപോലെ തന്നെ പാവപ്പെട്ടവരെ അവഗണിക്കുന്നവരായിരിക്കും അതുപോലെ അധികാരം കിട്ടിയാൽ എന്തും പ്രവർത്തിക്കുന്നവരായിരിക്കും അതുപോലെ ലോകത്ത് അമ്പിയാക്കള് പഠിപ്പിച്ച ആശയങ്ങളെ മാറ്റിമറിക്കുന്നവരായിരിക്കും മറിക്കുന്നവരായിരിക്കും വഴിയിൽ നിന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നവരായിരിക്കും അങ്ങനെ ഫസാദുകളുമായി നടക്കുന്ന കക്ഷികൾ അവരൊരിക്കലും നല്ലത് പ്രവർത്തിക്കൂല അങ്ങനത്തെ കക്ഷികളെ നിങ്ങൾ അനുസരിച്ച് പോകണ്ട صالح النبي عليه الصلاه والسلام ايوب سمك سمكنا അവരുടെ മറുപടി എന്താണ് നീ ഏതോ കൂടോത്രത്തിൽ പെട്ടുപോയവനാണ് നീ ഏതോ സിഹിറിൽ പെട്ടുപോയവനാണ് അതുകൊണ്ട് നിന്റെ വർത്തമാനം ഒന്നും പറയണ്ട സാലിഹേ നീ നമ്മളെ പോലത്തെ ഒരു മനുഷ്യനാണ് അമ്പിയാക്കളുടെ വിരോധികൾ പണ്ടേ അമ്പിയാക്കളോട് പറയുന്നൊരു വാക്കാണ് അതിപ്പോൾ കുറച്ചൊക്കെ പുത്തൻവാദികളും കടമെടുത്ത് പറയാറുണ്ട് അമ്പിയാക്കൾ നമ്മളെപ്പോലത്തൊരു മനുഷ്യനാണെന്ന് അത് തന്നെയാണ് സാലിഹി നബി അലി സ്ലാമിനോട് ധിക്കാരികളായ സമൂഹ വർഗം പറഞ്ഞതെന്ന് ഖുർആാൻ പഠിപ്പിക്കുകയാണ് നീ നമ്മളെപ്പോലൊരു മനുഷ്യൻ തന്നെയാണ് അതുകൊണ്ട് ഭഗതി വ്യായത്തിൻകുന്തന സ്വാദിക നിനക്ക് കഴിയോ ബഹുമാനപ്പെട്ട സാലിഹ് നബി അലൈഹി സലാത്തു വസ്സലാം അവരോട് പ്രസംഗിക്കുകയാണ് അവരോട് നല്ലതിനേക്ക് അവരെ ക്ഷണിക്കുകയാണ് അങ്ങനെ അവരൊരുമിച്ച് കൂടിയ ഒരു സദസ്സിൽ ചെന്ന് ആ പ്രസംഗം നടത്തുന്ന സമയത്ത് അവർക്ക് വേണ്ട വേദൊക്കെ പറഞ്ഞപ്പോ അവര് ചോദിക്കുകയാണ് ഓ സാലിഹേ തെളിവുണ്ടോ നിനക്ക് നീ പടച്ചവൻ പറഞ്ഞേച്ച ആളാണെന്നതിന് തെളിവുണ്ടോ ഉണ്ടെങ്കിൽ നീ സത്യമാണ് പറയുന്നെങ്കിൽ തെളിവ് കൊണ്ടു വേ അതെന്താണവര് പറഞ്ഞത് അവര് പറഞ്ഞത് ഖുർആൻ വ്യാഖ്യാതാക്കൾ അവിടെ രേഖപ്പെടുത്തുകയാണ് ഇതാ ഇവിടെ ഇതാ നല്ല ഒരു പാറ ആ പാറയുടെ ഉള്ളിൽ നീ ഒരു ഒട്ടകത്തെ പുറത്തു കൊണ്ടുവരൂ ഞങ്ങൾ പറയുന്നത് പോലുള്ള ഒട്ടകമായിരിക്കണം അതിൻ്റെ നീളം അതിൻ്റെ രൂപം അതൊക്കെ അവരെ എണ്ണി പറഞ്ഞുകൊടുക്കുകയാണ് അങ്ങനെയുള്ള ഒരൊട്ടകത്തെ നീ ഈ പാറയുടെ ഉള്ളിൽ നിന്ന് പുറത്തു സാലിഹേ എന്നിട്ട് ബാക്കി പറയാ ഈ പിഴച്ചുപോയ ആളുകൾ തെളിവ് ചോദിക്കുന്നത് കേട്ടാ തോന്നുന്നു ഉടനെ സ്വീകരിക്കും തെളിവങ്ങ് കൊടുത്താ മതി അങ്ങനെ പലർക്കും തോന്നും അപ്പൊ ചിലർ വിളിക്കൂസ് അവർക്ക് ഒരു തെളിവും കൊടുത്ത മാറാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ സുഹാറ കൂത്തുകർപ്പൊന്ന് പ്രസംഗിക്കായിരുന്നു ഞാൻ ആ പ്രസംഗിച്ചോണ്ടിരിക്കും പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു മുഹമ്മദ് മഹാനായ മഹീദീൻ ശ്രീശങ്കരാചാര്യരുടെ ആളാണ് എന്ന് പുത്തൻവാദികൾ അൽമനാറിൽ അൽമനാറിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു ചങ്ങാതി അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞു സുബാനല്ലോ ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കൊറച്ചുപേരും എടുക്കുമെങ്കിൽ ഞാൻ പോരേ പോയി കൊണ്ടുതരാന്ന് അങ്ങനെ കൂത്തുകർമ്പറും എടുത്ത് വന്ന് എന്നിട്ട് വീട്ടിൽ അന്ന് ഞാൻ പേരോട് ആ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് അപ്പം ആ സാധനം എടുത്ത് കാറിൽ തിരിച്ചു പോയി ഇവനെ വിളിച്ച് സ്റ്റേപ്പിലെ വിളിച്ച് കാണിച്ചു കൊടുത്തു ഓ നന്നായോ ഓ നന്നായില്ലെന്ന് മാത്രല്ല പിന്നെ ചേകനൂരിനേക്കാളപ്പുറായി അവൻ പിന്നെ ചേകനൂരായി പിന്നെ പിന്നാലില്ല വെളിച്ചം കൊടുത്തില്ലെങ്കിൽ എന്ത് തെളിവ് കാണിച്ചു കൊടുത്തോണ്ടൊന്നും ഒരാളും ശരിയാവുന്നില്ല തെറ്റിദ്ധാരണ വേണ്ട അള്ളാഹു കൊടുക്കണം ഇവര് അങ്ങനെ നബി പറഞ്ഞപ്പോലു ചോദിച്ചു നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള ഒട്ടകത്തെ ഈ ഉള്ളിൽ നിന്ന് ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഞാൻ കൊണ്ടുവന്നത് സത്യമാണെന്ന് നിങ്ങൾ അംഗീകരിക്കുമോ എന്നെ അള്ളാഹു നിയോഗിച്ചത് നിങ്ങൾ സത്യമാക്കുമോ അവരൊക്കെ പറഞ്ഞു ഓ യെസ് നീ ആ പറഞ്ഞത് പോലത്തെ ഒ ഈ പാറൻ്റെ കൊണ്ടുവന്നാൽ ഞങ്ങളോക്കെ അവരോട് എഗ്രിമെന്റ് വാങ്ങി അങ്ങനെ എഴുതി ഒപ്പിട്ട് എഗ്രിമെന്റ് വാങ്ങുന്നത് പോലെ എഗ്രിമെന്റ് വാങ്ങി സാലിഹി നബി അലാത്തു വസ്സലാമിന് ഇവിടെ വല്ലതും സ്വന്തമായി ചെയ്യാൻ കഴിയോ സ്വന്തമായി ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രമല്ലേ അള്ളാഹു കൊടുക്കുന്നതല്ലേ മുഴഞ്ചിതത്തും കറാമത്തും മുഴുവനും അള്ളാഹു കൊടുക്കുന്നതല്ലേ അള്ളാഹു കൊടുക്കാതെ ആർക്കെങ്കിലും എന്തിനെങ്കിലും കഴിയുമോ ചില ആളുകളുണ്ട് അവരെ മനസ്സിൽ ഞാനൊരു മുസ്ലിയനാണ് അല്ലെങ്കിൽ ഞാനൊരു തങ്ങളാണ് അല്ലെങ്കിൽ ഞാനൊരു ജനങ്ങൾക്കിടയിൽ ആദരവുള്ള ആളാണ് എന്ന് തോന്നുമ്പോൾ ചിലപ്പോൾ തോന്നിപ്പോകും അതേ ഞാനങ്ങ് ശപിച്ചാലും അവനങ്ങ് ശരിയായി പോകും സുബഹാനുള്ള ഞാൻ വിചാരിച്ച പോലെ അല്ലെങ്കിൽ പോട്ടെ നശിച്ചു പോട്ടെ അല്ലെങ്കിൽ അതാ കുരുത്തുപറച്ചു പോട്ടെ എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട് സുബഹാനുള്ള ആരും അങ്ങനെ വഞ്ചിതരാകണ്ട ഒരാളെയും ആരും ശപിക്കണ്ട ആരും ആരുടെ പേരിലും അധികാരമുള്ളവരല്ല സത്യത്തിലായി ജീവിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ചും അവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ലെന്ന് മാത്രമല്ല നീ അങ്ങനെ പറയുന്നത് കടുത്ത തെറ്റാണ് കേട്ടാ തോതും ഇവന്റെ അധികാരത്തിലാണ് ലോകമൊക്ക ഒട്ടാകെ എന്ന് തോന്നും അള്ളാഹു ഇവന്റെ കൽപ്പനയ്ക്ക് ഇരിക്കുന്നവനല്ല അതുകൊണ്ട് തന്നെ അത്തരം ശാപവാക്കുകൾ എത്ര വലിയ മുസ്ലിമാരായാലും തങ്ങളായാലും അല്ലാത്തവരായാലും പറയാൻ പാടില്ല ഇസ്ലാമിൻ്റെ നിയമം അങ്ങനെയാണ് അതുപോലെ ഞാനിടയ്ക്ക് സൂചിപ്പിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ രക്ഷിതാക്കളേ നമ്മളും അത്തരത്തിലുള്ള വാക്കുകൾ സ്വന്തം മക്കളെപ്പോലും അതുപോലെ മറ്റുള്ളവരെ സംബന്ധിച്ചും പറയാൻ പാടില്ല എപ്പോഴും ആളുകൾ നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് ഒരു പക്ഷേ അതവുകേടായൊരു പ്രവർത്തനം ചെയ്തു എന്ന് വന്നാൽ തന്നെ അതാ അള്ളാഹ്വേ നീ ഹിതായതാക്കണേ നീ നന്നാക്കണേ എന്ന് പറയുകയല്ലാതെ ശാപത്തിൻ്റെ വാക്കുകൾ മുസ്ലിമീങ്ങളെ നാവിൽ വരാൻ പാടില്ല പറയാൻ പാടില്ല വിവരക്കേട് കൊണ്ട് സ്വന്തം മക്കൾ തന്നെ ചെയ്താലും ഇനി എല്ലാ ഭാര്യയോ ഭർത്താവോ കുടുംബത്തിലുള്ളവർ അയൽവാസികളോ ആര് ചെയ്താലും വാക്കുകൾ പറയുന്നത് മുസ്ലിമീങ്ങളുടെ രീതിയല്ല ഹബീബിന് വിധങ്ങൾ അംഗീകരിക്കുന്നതല്ല അതേ സമയത്ത് അവർ നന്നാകാൻ പ്രാർത്ഥിച്ചാൽ എത്ര ഭംഗിയുണ്ട് നന്നായാൽ അവൻ നന്നായി അതിന്റെ പുറമേ നമുക്കുള്ള പ്രശ്നവും അതോടെ തീർന്നു കിട്ടൂലേ അതുകൊണ്ട് ശിഷ്യന്മാരെയാണെങ്കിലും മക്കളെ തന്നെയാണെങ്കിലും ഒരാളെയും ശപിക്കുന്നൊരേർപ്പാട് ഓ മുസ്ലിമേ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അതെ ഇന്ന് തീരെ കാറ്റില്ലാത്തത് അതിനൊക്കെ നല്ല കാരുണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുവന്നത് മഹാനായ സാലിഹി നബി അലിസ്വലാത്തു വസ്സലാമിന് സ്വന്തമായി അങ്ങനെ ഒരു ഒരൊട്ടകത്തെ പാറയുടെ ഉള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയില്ലല്ലോ മഹാനവുകൾ എന്തു ചെയ്തു നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് പോയി നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്നു യജമാനായ അള്ളാഹുവിന്റെ മുമ്പിൽ താഴ്മ പ്രകടിപ്പിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നു ഒരു പ്രശ്നം വരുമ്പോൾ ഹബീബ് നബി അലൈഹി സല്ലഅഅലം നിസ്കാരത്തിലേക്ക് നിൽക്കലാണല്ലോ പതിവ് മഹാന്മാരൊക്കെ അങ്ങനെ തന്നെയാണ് അതേ വ്യഭിചാരാരോപണം വന്ന് ഒരു തെറ്റും ചെയ്യാതെ ജനങ്ങളെ ക്രമിച്ചപ്പോ നിങ്ങൾക്കറിയാമല്ലോ ഹുത എഴുന്നേറ്റ് രണ്ടര നിസ്കരിക്കാൻ സമ്മതം ചോദിക്കുകയല്ലേ ചെയ്തത് നിസ്കരിച്ചിട്ടല്ലേ പ്രാർത്ഥന അതാ കുട്ടിയോട് നിൻ്റെ ബാപ്പ ആരാണെന്ന് ചോദിച്ചത് അപ്പോഴല്ലേ കറാമത്ത് മുഖയൻ ആ കുട്ടി സംസാരിച്ചത് ഇരിക്കട്ടെ മഹാനായ സാലിഹി നബി അലി സ്വലാത്തു വസ്ലാം നിസ്കരിക്കാൻ നിൽക്കുന്നു നിസ്കാരം കഴിഞ്ഞതിന് ശേഷം റബ്ബിനോട് ഒരൊറ്റ ദ ഈ ജനങ്ങൾക്ക് ഈ പാറയിൽ നിന്നൊരു ഞാൻ പുറപ്പെടുവിച്ചു കൊടുത്താൽ അവരിതാ ഞാൻ കൊണ്ടുവന്ന ആശയം വിശ്വസിക്കുമെന്നാണ് പറയുന്നത് അത് നീ ഒന്ന് ചെയ്യണം അല്ലിസീർ ഒട്ടകത്തെ പടക്കുന്ന റബ്ബിന് അതൊരു പാറയുടെ ഉള്ളിൽ നിന്ന് കൊണ്ടുവരുന്നതും അതേ ഒട്ടകത്തിൻ്റെ അമ്മയുടെ അതാ വയറ്റിൽ കൊണ്ടുവരുന്നതും എല്ലാം തുല്യമാണ് എല്ല ഒന്നിനൊരു എളുപ്പമോ മറ്റൊരു പ്രയാസമോ ഇല്ല ഒരു സംഗതി ഉണ്ടാകണമെന്ന് അവന്റെ ഓർഡർ ഉണ്ടായാൽ അതങ്ങുണ്ടാകും അതുകൊണ്ട് പ്രശ്നമല്ലല്ലോ റബ്ബിന് അതൊരു പ്രശ്നമല്ലല്ലോ പറഞ്ഞതനുസരിച്ച് ൊട്ടിക്കീറുന്നു അതിൽ നിന്ന് നിന്നവർ പറഞ്ഞതുപോലെയുള്ള ഒട്ടകം വളരെ ആരോഗ്യത്തോടെ തൻ്റെ ഇടത്തോടെ പുറത്തേക്ക് വരുന്നുഹാനൻ ഇതെന്തൊരു തെളിവാണ് ഒട്ടകം പുറത്തു വരുന്നു പാറയിൽ നിന്ന് സുബാനല്ല പക്ഷേ എന്തുണ്ടായി എത്ര തെളിവ് പറഞ്ഞാലും അള്ളാഹു ഭാഗ്യം കൊടുത്തവർക്കല്ലേ ഫലം ചെയ്യുക കുറച്ചാളുകൾ വിശ്വസിച്ചു ബഹുഭൂരിപക്ഷം ആളും വിശ്വസിച്ചില്ല എല്ലാരും എഴുതിട്ട് ഞാൻ ഇന്നലെയും പിന്നും പറഞ്ഞ പോലെ ഇങ്ങേ ഭാഗത്തുള്ള കസേര ഉണ്ടെങ്കിൽ അതിലേക്ക് മാറിയിരിക്കണല്ലോ എന്നിട്ട് ശാവ പിന്നെ വരുന്നവർക്ക് വരുന്നവർക്ക് വഴിയിൽ നിന്ന് വേഗം ആ അടുത്ത കസേരമിലിരിക്കാൻ സാധിക്കും അതിനുവേണ്ടിയാണ് ഇവിടെയൊക്കെ ഉള്ളവർ ഇങ്ങോട്ടുള്ളത് പൂർത്തീകരിച്ചിട്ട് അവിടെ ബാക്കിയിട്ടാ പിന്നെ വരുന്നവർക്ക് കയറിയിരിക്കാൻ സൗകര്യം ഉണ്ടാവും നിങ്ങൾ ചോദിച്ച നബി അലൈഹി നിങ്ങൾ ഒട്ടകമിത ഇനി ഒരു കാര്യമുണ്ട് കേട്ടോ നിങ്ങൾ കുടിക്കുന്ന കിണറ്റിൽ നിന്ന് നിങ്ങൾ ഒരു ദിവസം വെള്ളം കുടിച്ചാൽ പിറ്റേ ദിവസം ഒട്ടകത്തിന് വിട്ട് ഒടുക്കണം നിങ്ങളന്ന് വെള്ളം കുടിക്കാൻ പാടില്ല അതേ സമയത്ത് നിങ്ങൾക്ക് ആ ഒട്ടകത്തിൽ നല്ല പാല് കിട്ടും അത് നിങ്ങൾക്ക് കുടിക്കാം അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ട് നിങ്ങൾ ആ ഒട്ടകത്തെ ആക്രമിച്ചു പോകരുതേ ആ ഒട്ടകത്തെ അതിനെ ഒന്നും ചെയ്തു പോകരുതേ അപ്പോൾ നിങ്ങൾക്ക് വലിയ ഭയാനകമായ ശിക്ഷയുള്ള ദിവസത്തെ ഏതാപ് വരും സുബഹാനല്ല ഇത്രയുമൊക്കെ പറഞ്ഞിട്ടോ സുബഹാനല്ല ചില സ്ഥലങ്ങളിൽ ചില പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയത് കാണാം കുറച്ചു കാലം അത് അതനുഭവിച്ചവരങ്ങനെയുണ്ട് കാലം പിന്നെയും പോയി ദീർഘമായ ആയുസുണ്ട് പിന്നീട് കുറെ ചെറുപ്പക്കാര് രംഗത്ത് വന്നു അവര് ചിലപ്പോ ഈ ഒട്ടകം പുറത്തു വന്നത് കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ കാണുന്നില്ലേ ചില സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ മുമ്പുള്ള ചില ആളുകൾ പള്ളി ഉണ്ടാക്കും അല്ലേ മദ്രസ ഉണ്ടാക്കും അധ്വാനിച്ചുണ്ടാക്കിയ ആ തലമുറയിലെ ഉണ്ടാക്കിയ ആളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോ അവിടെ ചില ചെറുപ്പക്കാർ രംഗത്ത് വരും അദ്ദേഹം ആ പള്ളി ഉണ്ടാക്കിയത് സുന്നത്തജമാൻ്റെ വിശ്വാസത്തിൽ കയാമം നാള് വരെ നടക്കാനാണ് അത് ഈ നാട്ടുകാർക്ക് തല്ലുണ്ടാക്കാനല്ല അല്ലെങ്കിൽ പുത്തൻവാദിക്ക് കയറിയിരിക്കാനല്ല പിന്നെയോ അദ്ദേഹം അതുണ്ടാക്കിയത് പടച്ചവനെ ബാധത്തെടുക്കാനാണ് അദ്ദേഹത്തിന്റെ കാലത്തുള്ള പലരും അദ്ദേഹവും മരിച്ചു കഴിയുമ്പോ ആ പ്രദേശത്ത് വളർന്നു വന്ന ചില ചെറുപ്പക്കാർ പിന്നീട് അതാ രംഗത്ത് വരുന്നു അവർ വന്നിട്ട് പിന്നെ ആ പള്ളിയിലുള്ള നേരത്തെ നേരത്തെയുള്ള ജുമായയുടെ പുതുപയൊന്ന് മാറ്റാൻ എന്താ പണി അവിടെയുള്ള തറാഫീന്റെ എണ്ണം ചുരുക്കാൻ എന്താ പണി അങ്ങനെ തുടങ്ങിയിട്ടുള്ള പുതിയ പുതിയ ആശയങ്ങളുമായി വരുന്നു കാരണം അവർക്ക് ഈ പള്ളിയുടെ ചരിത്രമറിയില്ല അതുപോലെ ഈ പള്ളി നിർമ്മിച്ചവന്റെ അധ്വാനമറിയില്ല അദ്ദേഹം എന്തിനു വേണ്ടി നിർമ്മിച്ചു എന്നറിയില്ല പിന്നെ അവിടെ ആർക്കാ ഭൂരിപക്ഷമെന്ന ചിന്തയാണ് സുഭാനല്ലാതും രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ഈ ഒരു ചിന്താഗതി വളരെ അപകടമുള്ളതല്ലേ നമ്മളെ പഴയ കാലത്തുള്ളവരങ്ങനെയല്ല കൊള്ളാവുന്ന വ്യക്തികൾ പള്ളിയും മദ്രസയും കൈകാര്യം ചെയ്യുന്നു അവരത് ആ മുൻകാലത്ത് നടന്നു വന്നതുപോലെ അത് കൈകാര്യം ചെയ്യുന്നു അതല്ലേ ഏറ്റവും അച്ചടക്കമുള്ള രീതി നേരെ അതൊക്കെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ അതേ പള്ളിയോട് സ്നേഹമുണ്ടോ കൂറുണ്ടോ നിസ്കാരത്തിന്റെ ജപായത്തിന് വരാറുണ്ടോ വരാറില്ലേ പള്ളിയോട് സ്നേഹമുണ്ടോ ഇല്ലേ ഇങ്ങനത്തെ യാതൊരു മാനദണ്ഡവുമില്ലാതെ ആർക്കെല്ലാമോ കേറിയിട്ട് പള്ളി ഭരിക്കാനുള്ള അവസരം കൊടുത്ത് പള്ളി കല്ലത്താക്കുന്ന സ്വഭാവം ഇപ്പോൾ പല നാടുകളിലും കാണാറില്ലേ അതെ അത് മുമ്പ് മുമ്പേ തന്നെ അത്തരം ചില യുവാക്കളെ കൊണ്ട് നേരത്തെയുള്ള ചരിത്രമറിയാത്ത യുവാക്കളെ കൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടാറുണ്ട് അതിന് സാലിഹി നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്തുള്ള സംഭവവും തെളിവാണ് കേട്ടോ കാലം കുറെ ആ ഒട്ടകത്തോട് വലിയ അതപോടെ ഗുരുത്വത്തോടെ മഴ ഒട്ടകമാണ് അതിനെ ശല്യം ചെയ്യാതെ വളരെ നല്ല നിലക്കങ്ങനെ ജീവിച്ചു വന്നു അങ്ങനെ ജീവിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ വലിയ അത്ഭുതം കണ്ടിട്ട് ഒരുപാട് കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് ബഹുഭൂരിപക്ഷം ആളും ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല അവരതിനെ ആക്രമിക്കാനാണ് തുനിഞ്ഞത് ഫലമോ ബിഹാ എന്ന് ഖുർആൻ പറയുന്നു അതിന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു ആ ഒട്ടകത്തിന്റെ ഉണ്ടായിട്ട് പോലും സത്യത്തെ അവർ ഫോളോ ചെയ്തില്ല അവർ ആ സത്യത്തെ നിഷേധിക്കുകയാണ് ചെയ്തത് സുബഹാൻ ഈമാൻ കൊണ്ടവരിൽ ഒന്നാമത്തെ വ്യക്തി ആ ഒരു നേതാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഇന്തുഴിന് അമൃബിന് മൊഹല്ല എന്നാണ് പക്ഷേ സുബഹാനുള്ള അദ്ദേഹത്തിൻറെ കൂടെ കുറേ വേറെയും കുറെ യോഗ്യന്മാരായ ആളുകൾ ഈ സത്യമതത്തിലേക്ക് വരാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ എവിടെയുമുണ്ടാകും ഫിത്തനയും ഫസാദും ഉണ്ടാക്കുന്ന ചില ആളുകൾ അവരുടെ പ്രവർത്തനമാണ് വേറെ പലരെയും തട്ടിത്തിരിക്കുക ഫസദ്ന്ന് പറയുന്നവൻ മറ്റുള്ളവരോട് പറഞ്ഞു നിങ്ങൾ ആ സാലിഹിന്റെ ഇതൊന്നും കണ്ടുപെട്ടു പോകണ്ട അങ്ങനെ ജുന്തു സ്വന്തം മോനെ തന്നെ സത്യത്തിലേക്ക് വിളിച്ചപ്പോൾ അവനെയും അദ്ദേഹം പിടിച്ച് തിരിച്ചു കളഞ്ഞു സത്യത്തിലേക്ക് വരാൻ അനുവദിച്ചില്ല അതിനെ സംബന്ധിച്ചാണ് പണ്ട് പലരും പാടിയത്ഹാബ് എന്ന് പേരുള്ള ഒരാളെയായിരുന്നു എന്ന് അദ്ദേഹം വിളിച്ചിരുന്നത് അദ്ദേഹം ഏകദേശം വരാമെന്ന സ്ഥലത്തെത്തി അപ്പോഴേ അദലു ഒരു നേതാവാണ് വന്നിരുന്നുവെങ്കിൽ ഇദ്ദേഹം സാലിഹ് നബി അലൈഹി അലാത്തു വസ്സലാമിന് വലിയ ഇജ്ജത്ത് കിട്ടുമായിരുന്നു പിന്നെ സാലിഹി നബിയുടെ മേലെ ആരും പൗലായിരുന്നു പക്ഷേ വല്ല വിഭാഗത്തിൽ കുടുംബത്തിലുള്ള മോശക്കാരായ ആളുകൾ സത്യത്തിലേക്ക് വരുന്നവരെ തിരിച്ചു കളഞ്ഞു അങ്ങനെ അവർ ഈ ചെപ്പോലെ തിരിഞ്ഞു പോയവരായി പലരെയും പലരും സത്യത്തിലേക്ക് വരാൻ അനുവദിച്ചില്ല സത്യം ബോധ്യപ്പെട്ടവരെ തന്നെ വരാൻ പലരും ഇടപെട്ട് അനുവദിച്ചില്ല ഇരിക്കുമ്പോൾ അതാ സമൂത് ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് സദൂഖ് മിനത്തുൽ മുഹയ്യ എന്നാണ് അവളെ പേര് അവൾ നേരത്തെ നല്ല തറവാടിത്തവും പണവുമൊക്കെയുള്ള ഒരു പെണ്ണായിരുന്നു ആ പെണ്ണിൻ പെണ്ണൊരു മുസ്ലിമായ മനുഷ്യന്റെ ഭാര്യയുമായിരുന്നു പക്ഷേ അവൾക്ക് തീരെ ദീനുണ്ടായിരുന്നില്ല അവൾ ആ മുസ്ലിമിൽ നിന്ന് പിരിഞ്ഞുപോയി ആ മുസ്ലിമിൽ നിന്ന് പിരിഞ്ഞുപോയി സുബഹാന തെക്കുവയോടെ ജീവിക്കുന്ന പുരുഷന്മാരുടെ ഭാര്യമാരായി ജീവിക്കുമ്പോ തെമാടിത്തം ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് സ്വന്തം ഭർത്താവിനെ കയ്യൊഴിച്ചിറങ്ങിപ്പോകുന്നവരില്ലേ കുറെ മക്കളെയും വിട്ട് ഭർത്താവിനെയും വിട്ടിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകല് മാത്രമല്ല ഭർത്താവിന്റെ വീട് കൈവശപ്പെടുത്താൻ എന്തുണ്ട് വഴിയെന്ന് നോക്കിയിട്ട് ദീനിനെ സംബന്ധിച്ചൊരു വിശ്വാസവുമില്ലാത്ത ആഹ്റത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളെയും കൂട്ടിപ്പിടിച്ചിട്ടെങ്കിലും മറ്റുള്ളവരുടെ വീട് കൈയേറാൻ ശ്രമിക്കുന്നവരില്ലേ ഭർത്താവിന്റെ പേരിൽ കള്ളക്കേസ് കൊടുക്കുന്നവരില്ലേ ഇല്ലാത്ത എന്തെല്ലാം കള്ളമാണോ അഡ്വക്കറ്റ്മാര് പറഞ്ഞു കൊടുത്തത് ആ കളവുകൾ മുഴുവനും ചേർത്ത് കേസ് കൊടുക്കുന്നവരില്ലേ പഴയ കാലത്തൊക്കെ ഈ സ്ഥലത്ത് തന്നെ നമ്മുടെ പരിപാടി നാദാപുരം ടൗണിൽ നമ്മുടെ സത്വദിന പ്രഭാഷണം തുടക്കത്തിലൊക്കെ നടത്തുന്ന കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട് അന്ന് പലരും ചെയ്യാൻ വേണ്ടി ഈ കടലാസുകൾ കൊടുത്തേക്കും അതിലെ കാര്യമായ വിഷയം പെൺകുട്ടികൾക്ക് ഭർത്താവിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നായിരുന്നു എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ സിറാജിൽ ഉതക്ക് നേർച്ച കിട്ടുന്നത് അതുപോലെ ദയാ ചെയ്യാൻ ആളുകൾ ആവശ്യപ്പെടുന്നത് എൻ്റെ മകന് അനുയോജ്യമായൊരു ഭാര്യയെ കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് എന്ന് മാത്രമല്ല ഒരു വരവ് വന്നു ആറുമാസം നിന്നു തിരിച്ചു പോയി പിന്നെയും വന്നു പിന്നെയും തിരിച്ചു പോയി പിന്നെയും വന്ന് പിന്നെയും തിരിച്ചു പോയി ഇപ്പം പിന്നെയും വന്നിട്ടുണ്ട് ഉടനെ തന്നൊന്ന് ശരിയാകാൻ ദാ ചെയ്യണം ഇങ്ങനെയാണ് പലരും ഇപ്പോൾ പറയുന്നത് കാലം അങ്ങനെ ആയൊന്നും മാറിയിട്ടുണ്ട് നിങ്ങൾക്കാര്ക്കും സംശയമില്ലല്ലോ അനുഭവമല്ലേ ഓ സുഹൃത്തുക്കളെ നിങ്ങൾ ഇവിടെ ഒരു കാര്യം ആലോചിക്കണം അതിന്റെ പുറമെ പഴയ കാലത്ത് വേത് പറയുമ്പോ ഞാൻ തന്നെ അലഹദില്ല നാൽപ്പത് കൊല്ലത്തോളമായി വേത് പറയാൻ തുടങ്ങിയിട്ട് ആ കൊല്ലങ്ങളിൽ ആദ്യകാലത്തൊക്കെ വേത് പറഞ്ഞിരുന്നത് ഭർത്താവിന്റെ ഉമ്മമാരോട് നിങ്ങൾ മകന്റെ ഭാര്യയെ അക്രമിക്കല്ലേ മകന്റെ ഭാര്യയോട് നിങ്ങൾ പരി പരുഷമായി പെരുമാറല്ലേ അവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കല്ലേ അവരെ നിങ്ങൾ ഭാര്യ ഭർത്താവുമായി അകറ്റിക്കളയല്ലേ ഇങ്ങനെയൊക്കെ ആയിരുന്നു പഴയ കാലത്ത് വേത് പറഞ്ഞിരുന്നത് ഇപ്പോൾ വേത് പറയേണ്ടത് തിരിച്ചായിരിക്കുന്നു സുഹാനല്ല ഓ പ്രിയപ്പെട്ട പെൺകുട്ടികളെ നിങ്ങളാ ഭർത്താവിന്റെ ഉമ്മയെ പീഡിപ്പിക്കല്ലേ നിങ്ങളാ ബാപ്പയെ പീഡിപ്പിക്കല്ലേ ഭർത്താവിനെ നിങ്ങൾ അടക്കി ഭരിക്കല്ലേ അവനെ നിങ്ങൾ സ്വാധീനിച്ചു കൊണ്ടുപോകല്ലേ സ്വന്തം ഉമ്മാനോടുള്ള സ്നേഹം ഇല്ലാതെയാക്കല്ലേ നിങ്ങൾ പെങ്ങന്മാരെ അവഗണിക്കാൻ അവന് നിങ്ങൾ പ്രചോദനം നൽകല്ലേ എന്ന് പറയേണ്ടി വന്നിരിക്കുകയാണ് അതൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ വാൻ കൂടുന്നുണ്ട് കേട്ടോ കാരണം അന്ത്യനാളിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞപ്പോൾ തയ്യാമടുക്കുമ്പോ ആളുകൾ ഭർത്താക്കന്മാര് ഭാര്യമാരെ അനുസരിക്കുന്ന കാലമാകും അതേ ഉമ്മമാരെ ബുദ്ധിമുട്ടിക്കുന്ന കാലമാകും അതേ സ്നേഹിതന്മാരെ അടുപ്പിക്കുന്ന കാലമാകും ബാപ്പയെ അകറ്റുന്ന കാലമാകും സുഹാനാപ് സ്നേഹിതന്മാർക്ക് വേണ്ടി ഈ ബാപ്പ ഉറക്കൊഴിച്ച് കാത്തിരുന്നോളണം കാരണം സ്നേഹിതന്മാരുടെ കൂടെ പോയ ചെറുപ്പക്കാരൻ രാത്രി പന്ത്രണ്ടരക്ക് കയറി വന്നാൽ ബാപ്പക്കൊന്നും പറഞ്ഞുകൂടാ കാരണം അവൻ്റെ ചെലവിലാണ് ഈ ബാപ്പ കഴിയുന്നത് അല്ലെങ്കിൽ ഉമ്മ കഴിയുന്നത് മിണ്ടിക്കൂടാ ഇങ്ങനത്തെ ഒരവസ്ഥ തലതിരിഞ്ഞു വന്നതുണ്ടല്ലോ അവിടെയാണ് മുസ്ലിമീങ്ങളെ ഹബീബ് നബിഹുലി തങ്ങളുടെ മഹത്വം നമ്മൾ വായിച്ചു പിടിക്കേണ്ടത് ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് വളരെ നേരത്തെ ആയിരത്തി നാനൂറോളം കൊല്ലങ്ങൾക്ക് മുമ്പ് ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ ഒരു കാലം വരും ഉമ്മമാരെ അകറ്റുന്ന കാലം വരും സുഹൃത്തുക്കൾക്ക് ചെയ്യും പാപ്പയെ അകറ്റിക്കളിയും ഇങ്ങനെ ഒരു കാലം വരുമെന്ന് മുൻകൂട്ടി പറഞ്ഞ നേതാവ് അള്ളാഹുവിൻ്റെ മക്കൽ നിന്ന് വൈകിട്ടി പറഞ്ഞത് തന്നെയാണെന്ന് നമ്മുടെ ജീവിതത്തിൽ തന്നെ അനുഭവമല്ലേ അതുകൊണ്ട് പറയട്ടെ നമ്മൾ തെയ്യാമത്ത് നാള് കൊക്ക കെട്ടിപ്പറിക്കണ്ട തയ്യാമത്ത് നാള് വരുമ്പോൾ വരട്ടെ നമ്മൾ എന്ത് വേണം നമ്മൾ നന്നായി മനസ്സിലാക്കണം ഒരിക്കലും തന്നെ നമ്മളുടെ മുൻകാമികളായ മഹാന്മാര് പഠിപ്പിച്ച വഴിയോ നബിഹു അലൈഹി വസ്ല്ല മതങ്ങളും സഹാബത്തും പഠിപ്പിച്ച വഴിയോ വിട്ടുകൊണ്ടുള്ളൊരു ജീവിതം പാടില്ല പാപ്പ ഉമ്മയുടെ പൊരുത്തമില്ലാതെ നിനക്ക് സ്വർഗത്ത് കടക്കാൻ കഴിയൂല നിനക്കൊരു പക്ഷേ ഭാര്യയും കൂട്ടിയിട്ടുല്ലാസയാത്ര ചെയ്യാൻ കഴിഞ്ഞേക്കാം ഭാര്യയുടെ കൂടെ സല്ലപിക്കാൻ കഴിഞ്ഞേക്കാം ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞേക്കാം പക്ഷേ ബാപ്പ ഉമ്മയുടെ പൊരുത്തമില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ കഴിയൂല കേട്ടോ ആ ബോധം എൻ്റെ യുവാക്കൾക്ക് എപ്പോഴും ഉണ്ടാകണം അതേ സമയത്ത് ഞാനിത് പറയുമ്പോഴും ചില ഉമ്മമാർ വല്ലാത്ത ഡിഗ്രിയുള്ള വല്ലാത്ത വല്ലാത്ത ചാർജുള്ള വല്ലാത്ത ശക്തിയുള്ള പവറുള്ള ചില ഉമ്മമാരുണ്ട് അവർ ചിലരിപ്പോഴും പെൺകുട്ടികളെ മകന്റെ ഭാര്യയെ പീഡിപ്പിക്കുന്നവരും ഇല്ലാതെയല്ല ഇവിടെയെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്തയാണ് സൂറത്തുൽ അല്ലാഹ് പഠിപ്പിക്കുന്നത് നിങ്ങളെ റബ്ബ് പതി പതാ പതിസ്ഥല തന്നെ ഉണ്ട് കേട്ടോ അതായത് നമ്മൾ സാധാരണ പറയൂലേ പതിയിരിക്കുക എന്ന് പറയൂലേ എവിടെ എന്ത് നടക്കുന്നു എന്ന് ശരിക്കും വീക്ഷിച്ചുകൊണ്ട് അള്ളാഹുതേലിന്റെ രഹസ്യവും പരസ്യവും വീക്ഷിച്ചുകൊണ്ട് തന്നെ ഉണ്ട് കേട്ടോ എന്ന് ഫൽവൽ ഫിരി അള്ളാഹു പഠിപ്പിച്ചത് എല്ലാവർക്കും എല്ലാം ബാധകമാണ് അള്ളാഹു പൊരുത്തപ്പെടാത്ത വിധത്തിലുള്ള സ്വഭാവങ്ങളോ രീതികളോ അത് യുവാക്കളിൽ നിന്നാകട്ടെ യുവതികളിൽ നിന്നാകട്ടെ കാരണവന്മാരിൽ നിന്നാകട്ടെ വാർദ്ധക്യമുള്ള ഉമ്മമാരിൽ നിന്നാകട്ടെ ിതന്മാരിൽ നിന്നാകട്ടെ സാധാരണക്കാരനിൽ നിന്നാകട്ടെ പണക്കാരനിൽ നിന്നാകട്ടെ പാമരനിൽ നിന്നാകട്ടെ എല്ലാവരെയും ശരിക്കും വീക്ഷിക്കുന്നവനാണ് അള്ളാ അവനെ സൂക്ഷിച്ച് ജീവിക്കണം എല്ലാ രംഗത്തും അതുണ്ടാകണം ക്യാമത്ത നാളിന്റെ ചില അടയാളങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഒരു നാലഞ്ച് കൊല്ലം കൊണ്ട് ആരും ഇങ്ങാവുന്ന ആരംഭിച്ചെന്ത് അങ്ങനെ പറയാൻ കാരണം എനിക്ക് ഒരാൾ ഒരു മെസ്സേജ് അയച്ചു ആ മെസ്സേജിൽ പറയുന്ന ഒരു മുസ്ലിയര് അദ്ദേഹം പറഞ്ഞു പോലും ക്ലാസ്സിൽ ഇനി അടുത്ത കാലത്ത് ഒരഞ്ച് കൊല്ലം കൊണ്ട് ഇമാം മഹദി വരും ഞാൻ മുഹമ്മദായി പ്രത്യക്ഷപ്പെടും ഞാൻ അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് സുബഹാനുള്ള അതിന്റെ കൂടെ ഒരു കൊളുത്തു എന്താണ് അതൊക്കെ മടവൂർ ശേഖ മുഖേന എനിക്ക് അറിവ് വിട്ടിട്ടുണ്ട് അതൊരു പുതിയ പരിപാടിയാണ് എന്ത് എന്തും വേണ്ടും വേണ്ട അതൊക്കെ പറഞ്ഞിട്ട് മടവൂർ ശേഖന്റെ തലയിൽ ഇടുക ചൂഷണം അറിവില്ലാതെ ചൂഷണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചില ആളുകളുടെ അത്തരം ചെപ്പടി വിദ്യകളിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത് ൂർഷ് വലിയ മഹാനാണ് വലിയ കറാമത്തുള്ള ആളാണ് പക്ഷേ നിങ്ങൾ കണ്ടില്ലേ സാലിഹ് നബി അലിഹുലാത്തു വസ്സലാമിനോട് ഈ ആളുകൾ മുഴുവനും വന്നിട്ട് ഇങ്ങനെ നിങ്ങൾ കാണിച്ചു തരണമെന്ന് പറയുമ്പോ സാലിഹ് നബി അലിസ്ലമിന് സ്വന്തം വല്ല അധികാരമുണ്ടോ ഇല്ലല്ലോ നിസ്കരിച്ചിട്ട് അള്ളാഹിനോട് എനിക്ക് എനിക്കിതൊന്ന് തരണോ എന്നിട്ട് അള്ളാഹു തല കൊടുക്കുകയാണ് അള്ളാഹു കൊടുക്കാതെ ഒരു വലിയും ഒരു നബിക്കും ഒരു മലക്കിനും ഒരാൾക്കും ഒന്നും ഇല്ലേ ഇല്ല മുഴുവനും കൊടുക്കുന്നവനും തടയുന്നവനും അള്ളാഹുവാണ് അവന്റെ കൽപ്പനകൾ അനുസരിച്ച് അനുസരിച്ച് അവൻ കൊടുത്ത നിർദ്ദേശങ്ങൾ ജീവിക്കുന്ന മഹാന്മാർക്ക് കൊടുക്കും അതേപോലെ അമ്പിയാക്കൾക്ക് കൊടുക്കും അതവൻ്റെ പതിവാണ് വലന്ത കഴിവ് മുഴുവനും അള്ളാഹുവിനാണ് സുഹൃത്തുക്കളെ അപ്പൊ അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീൻ അത് കൃത്യമായി പാലിച്ചുകൊണ്ട് ജീവിക്കുകയാണ് തെക്കവാ അതിലേക്കാണ് അമ്പിയാക്കൾ ക്ഷണിച്ചത് അതിലേക്കാണ് ഔലിയാക്കൾ ക്ഷണിച്ചത് എല്ലാ മഹാന്മാരും ക്ഷണിച്ചത് അതിലേക്കാണ് അങ്ങനെ ജീവിക്കുന്നവർക്ക് അള്ളാഹു തല കൊടുക്കുന്നതാണ് കറാമത്ത് കറാമത്ത് ഏതോ തമ്മാടിക്ക് കാണുന്ന അത്ഭുതം കറാമത്തല്ല ൾക്ക് അള്ളാഹു കൊടുക്കുന്ന അത്ഭുതം അല്ലെങ്കിൽ അസാധാരണ സംഭവം അങ്ങനെയാണ് അതിനെപ്പറ്റി പറയേണ്ടത് അത്ഭുതം നല്ല പറയേണ്ടത് അസാധാരണ സംഭവം അതാണ് കറാമത്ത് അത് അള്ളാഹുതാല പലർക്കും കൊടുത്തിട്ടുണ്ട് എരിയും കൊടുക്കും മുമ്പും കൊടുത്തിട്ടുണ്ട് സി എം വരിക അങ്ങനെയുള്ള ഒരുപാട് കറാമത്തുകൾ ഉണ്ടായ ആളാണെന്ന് ധാരാളം ആളുകൾ മുഖേന നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ വടകര മുഹമ്മദ് ആയുധങ്ങൾ അങ്ങനെയുള്ള കറാമത്തുള്ള ആളായിരുന്നു നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ ധാരാളം ഉണ്ട് അതിലിവിടെ ആർക്കും സംശയം ഇല്ല പക്ഷേ സി എമ്മിന്റെ തലയിൽ വെച്ച് കിട്ടിയിട്ട് സ്വന്തം തന്നെ ആളാകാൻ വേണ്ടി ഞാൻ വലിയ ആളാണ് ഞാൻ വലിയ ആളാ സി എമ്മിൽ നിന്നൊക്കെ ഡയറക്റ്റ് വിവരം കിട്ടുന്ന ആളാ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ചില ചെപ്പടി വിദ്യകളുണ്ട് അത്തരം ചെപ്പടി വിദ്യകളിൽ ഒന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എല്ലാവരും എഴുന്നേറ്റുന്നബി ഇരുന്നോളൂ ഇനി ഏത് കാര്യം പറയുമ്പോഴും കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് വെറുത്തതാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ വിവരമില്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഒരാളും വല്ലതും പറയാൻ പാടില്ല ഏതോ ഒരാള് അദ്ദേഹത്തിൻ്റെ സംഘടന വളർത്താൻ വേണ്ടി ഞാനൊരു ചെറിയ ഉദാഹരണം പറയാണ് ഇരിക്കട്ടെ മറ്റാരെയെങ്കിലും പറഞ്ഞിട്ട് ബുദ്ധിമുട്ട് വേണ്ട ഈ പാവപ്പെട്ട എൻ്റെ ശിഷ്യന്മാരിൽ ഒരാൾ അവരിങ്ങനെ ഒരാളെ കണ്ടപ്പോ ഉസ്താദിന്റെ കറാമത്ത് എന്ന് പറഞ്ഞ് കുറച്ച് കാര്യം അങ്ങ് പറയുന്നത് കേട്ടാ വിശ്വസിക്കാൻ പോകരുത് എന്തേ അങ്ങനെ വിശ്വസിക്കേണ്ട യാതൊരു ആവശ്യവും ഇവിടെ ഇല്ല അങ്ങനെ ആരെയും വിശ്വസിപ്പിക്കേണ്ടതും ഇല്ല അങ്ങനെ പറയാൻ വേണ്ടി ആരോടും പറഞ്ഞിട്ടുമില്ല ഇനിയൊന്ന് പറയട്ടെ അങ്ങനെ പറഞ്ഞാൽ പറയുന്നതൊക്കെ വിശ്വസിക്കാൻ നമ്മൾ പോകാനും പാടില്ല അഥവാ അങ്ങനെയൊന്നുണ്ടോ ഇല്ലേ എന്നറിയണം ഒന്ന് രണ്ടാമത് കാണുന്ന അത്ഭുതങ്ങളെല്ലാം കറാമത്തല്ല മോമിനീങ്ങളായ ആളുകൾക്ക് ചില അസാധാരണ സംഭവങ്ങൾ ഉണ്ടാകും അതിന് പേര് കറാമത്തെന്നല്ല മഴനത്ത് എന്നാണ് അത് അള്ളാഹുങ്കൽ നിന്ന് കിട്ടുന്ന ഒരു സഹായമാണ് ആ സഹായത്തിന് കറാമത്ത് എന്ന് പറയാൻ പാടില്ല ഒറ്റപ്പാലത്ത് വെച്ച് പ്രസംഗിക്കുന്നു ഒറ്റപ്പാലത്ത് വെച്ച് പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ ലാസ്റ്റ് ഒരു വ്യാജത്വരീക്കത്തുകാരെ സംബന്ധിച്ചൊരു ചോദ്യം വരുന്നു സുബഹാന സൂര്യനെ നോക്കുന്ന ഒരു തെരീക്കത്തുകാരുണ്ടായിരുന്നു അവരെ വലിയ കർമ്മം സൂര്യനെ നോക്കലാണ് ആ തെരീക്കത്തിനെ കുറിച്ച് ചോദ്യം വന്നു ഞാൻ അതിന് കൃത്യമായ മറുപടി പറഞ്ഞു പക്ഷേ ആ തെരീക്കത്തിന്റെ ആളുകൾ സദസ്സിലുണ്ടായിരുന്നു അവര് വലിയ കെൽ മല്ല കെല്ലന്മാരാണ് നേരത്തെ നമ്മുടെ ആദ്യ കൂട്ടരെ കൊണ്ട് പറഞ്ഞതുപോലെ വലിയ കെല്ലന്മാരാണ് സുബഹാന അവരിൽ പലരും റെഡിയിലല്ല അതായത് കൃത്യമായ രീതിയിലല്ലാത്രേ ഞാൻ പറയുന്നുള്ളൂ തെരീക്കത്താരാണ് അതോടുകൂടി തന്നെ എന്തൊക്കെ കഴിച്ചാ വന്നത് എന്നറിയുന്നില്ല അങ്ങനെയുള്ള കക്ഷികളാണ് എന്ത് തെരീക്കത്താണ് ഔലിയാക്കളെ തെരീക്കത്താണോ അല്ലെ ശൈത്താന്റെ തെരീക്കത്താണോ ഇരിക്കട്ടെ പറഞ്ഞു തീരുമ്പോഴേക്ക് സദസ്സിൽ വെച്ച് കുഴപ്പമുണ്ടാക്കുകയാണവർ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ ആരാണ് മുരീദന്മാരോ ശൈഖോ മാത്രമേ സംവാദം നടത്താൻ പാടുള്ളൂ എന്ന് അൽ അൻവാറുൽ ഹാബ് തങ്ങൾ മുരീദന്മാരുടെ അതബ് പറയുന്ന സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്നത് ആരോടാ ഒരു വിവരവും ഇല്ലാത്ത പടിജാഹിലേകളോടെ ഞാൻ കിതാബ് പറയുന്നത് ഇരിക്കട്ടെ അവരതുണ്ടോ സ്വീകരിക്കുന്നു അവര് കുത്താൻ വരുന്ന പോത്തിനോട് വേദമൊന്തിയിട്ടെന്താണെന്ന് ചോദിച്ചതുപോലെ അവര് ബഹളം വെക്കുകയാണ് ഞാനാണെങ്കിലോ കുറെ പുസ്തകങ്ങൾ ഉണ്ട് എൻ്റെ കയ്യില് അന്നിന്നത്തെ പോലെ കിതാബ് എടുക്കുന്നതിന് പകരം കുറെ പുത്തൻവാദികളെ പുസ്തകവും കെട്ടും എടുത്ത് പസരിക്കാൻ പോകുന്ന കാലമാണ് ആ കെട്ട് പുസ്തകങ്ങളൊക്കെ ഞാൻ എൻ്റെ ബാഗിൽ വെച്ച് പൂർത്തീകരിച്ച് സമീപത്ത് വന്നിട്ട് ഒരാള് എന്നോട് പറഞ്ഞു ബാഗിങ്ങുന്നതെ നമ്മൾ പോവാ അങ്ങനെ ഞാൻ ഇറങ്ങി കാറിലേക്ക് പോയി കയറുമ്പോ അവിടെയുള്ള വളണ്ടിയർമാർ കൈകെട്ടിയിട്ട് എനിക്ക് പ്രൊട്ടക്ഷൻ നൽകി ഞാൻ ആ കാറിൽ കയറി സുഭാനന്ദ എന്റെ പെട്ടി വരുന്നില്ല എന്റെ പുസ്തകങ്ങൾ മുഴുവനുള്ള പെട്ടി കിട്ടുന്നില്ല ഞാൻ വല്ലാതെ ബേജാറായി കാരണം അതിലൊരുപാട് റിക്കാർഡ് ഉണ്ട് ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ട് അതില് ആ പുസ്തകങ്ങളൊക്കെ എത്രയോ അധ്വാനിച്ച് ചിലപ്പോ അരയോളം വെള്ളത്തിലൊക്കെ പോയിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പുസ്തകങ്ങളാണ് അത് നഷ്ടപ്പെട്ടു പോകുന്നതിൽ വലിയ വേദനയുണ്ട് ഇത് വരാതെയായപ്പോ ഞാനിങ്ങനെ പേടിച്ചു ഒരു മെലിഞ്ഞൊട്ടി മനുഷ്യനെ പെട്ടിയുമായി കാറിൻ്റെ സമീപത്ത് വന്ന് അതാ എൻ്റെ പെട്ടി എന്നിട്ട് എന്നോഴിച്ച് നിങ്ങളെൻ്റെ പെട്ടിയും എവിടെ ഇട്ടിങ് പോന്നത് ഞാൻ പറഞ്ഞു ഇട്ട് പോകുന്നതല്ലല്ലോ ഒരാൾ വാങ്ങിയതാണല്ലോ സുബഹാനുള്ള അദ്ദേഹം പെട്ടി തന്നു പെട്ടി തന്നെ വലിയ സന്തോഷമായി അയാൾ എന്നോഴിച്ച് ഞാനും വരട്ടെ കാറിൽ എനിക്ക് ഇദ്ദേഹത്തെ ആദ്യം പരിചയമില്ല പുള്ളുണ്ട് പേടിയുണ്ട് ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു സുബഹാനല്ല കയറ്റി ഒറ്റപ്പാലം ടൗണിൽ എത്തിയപ്പോ സംഘാടകർ പറഞ്ഞു ഭക്ഷണം കഴിച്ചു പോകാൻ ഞാൻ പറഞ്ഞു പറഞ്ഞാ പെരിന്തൽമണ്ണെന്ന് ഭക്ഷണം കഴിച്ചൊരു പ്രസംഗം കഴിഞ്ഞു വരുന്നതാ അതുകൊണ്ട് മണ്ണാർക്കാണ് അതുകൊണ്ട് ഇപ്പൊ വേണ്ട സുബാനല്ല എന്നാ പോവല്ലേ എന്ന് ചോദിച്ചു പിരിയുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഭക്ഷണം വേണ്ടല്ലേ എന്നാ ഞാൻ ഇറങ്ങാണ് അദ്ദേഹം ഇറങ്ങിപ്പോയി അദ്ദേഹത്തെ ആ നാട്ടുകാരെ മുഴുവൻ തെരഞ്ഞു നോക്കി ഇന്നു വരെ അദ്ദേഹത്തെ ഞാനും കണ്ടിട്ടില്ല നാട്ടുകാരും കണ്ടിട്ടില്ല ആരാണെന്ന് എനിക്കും അറിയില്ല അവർക്കും അറിയില്ല ഇത് മൗനത്ത് എന്ന് പറയും അള്ളാഹുദാ അവന്റെ ദീനിന്റെ പ്രവർത്തന രംഗത്ത് നൽകുന്ന ചില സഹായങ്ങൾ ഉണ്ടാകും അതിന് കറാമത്ത് എന്ന് പേര് പറയൂല അത് കറാമത്തല്ല അതുകൊണ്ട് ചിലപ്പോൾ ചില പള്ളി നടത്തുന്ന കമ്മിറ്റി പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ ദീനിന്റെ പ്രവർത്തന പ്രവർത്തകനോ സംഘടനാ പ്രവർത്തകനോ ഇത്തരം ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ വലിയ കറാമത്തുള്ള വലിയായിപ്പോയി എന്ന ഒരു ധാരണയും കിബറും കൽവിൽ വന്നുകൂടാ അതുപോലെ വേറെയും ധാരാളം സംഭവങ്ങളുണ്ട് ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്നാൽ നമ്മുടെ വൽഭജിരി സൂറത്ത് ബാക്കിയായി പോകും സുഹൃത്തുക്കളെ ജുനൈദുൽഹോ എൻ്റെ വിൻ്റെ ദർസിൽ പഠിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഒരു മുരീദ് മഹാനവറുകളിൽ നിന്ന് കുറെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മുരീതിന് തോന്നി ഇനി ഉസ്താദ് വേണ്ട ഞാൻ സ്വന്തം തന്നെ ഒന്ന് ശെയ്താകാൻ പോയാൽ എന്താ തങ്ങളുടെ സമീപത്തേക്ക് ദർസിലേക്ക് പിന്നെ ചെറുപ്പക്കാരൻ വരുന്നില്ല മഹാനവുകൾ അന്വേഷിച്ചു അപ്പാരോ പറഞ്ഞു അദ്ദേഹം ഇപ്പൊ കുതിര അതാ പുലിയുടെ അല്ലെങ്കിൽ സിംഹത്തിന്റെ പുറത്ത് കയറിയിട്ട് സ്വർഗത്തിലേക്ക് പോകലാണ് എന്നിട്ട് അവിടെ പോയി കൂടലാണ് രാത്രി എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ മുഹയ്യുദ്ദീൻ സെയ്ദ് അടക്കമുള്ള എല്ലാ എല്ലാവരുടെയും മാതൃകാ പുരുഷനാണ് ജുനൈദുൽ ബഗ്ദാദി അൻഹു എന്റെ ശിഷ്യനല്ലേ അവൻ ഇങ്ങട്ട് വരട്ടെ അങ്ങനെ ഒരു കിബിറില്ല നമ്മക്കൊക്കെ എന്താ ഓരോരുത്തരുണ്ടെയും അതേ ഹുങ്കത്രയാണ് അതുപോലെ തന്നെ എന്താണ് ഓരോരുത്തരെയും വാശി ഇത്രയാണ് മഹാനവരുകൾ ഇറങ്ങി ശിഷ്യന്റെ വീട്ടിലേക്ക് പോവുകയാണ് ശിഷ്യൻ വിവരങ്ങളൊക്കെ പറഞ്ഞു ഞാൻ വൈകുന്നേരമായാൽ രാത്രിയായാൽ വരുമല്ലോ ഒരു സിംഹം ഞാൻ അതിൻ്റെ പുറത്ത് കീറും എന്നെ കൊണ്ടുപോകും സുബഹാനുള്ള നല്ല വെളുത്ത ഷർട്ടും കൊണ്ടൊക്കെട്ട് നല്ല ചുങ്കന്മാരായ ചൊങ്കന്മാരായ ആളുകളും നല്ല നദിയും അതുപോലെ തോട്ടവും എല്ലാ സൗകര്യവുമുള്ള സ്ഥലത്ത് ഞാൻ എത്തും ഞാൻ അവിടെ പോയി കിടന്നുറങ്ങും ഇതുപോലെ മറ്റൊരു സംഭവം പറഞ്ഞ് മുമ്പ് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് അത് സ്വർഗത്തിൽ പോയി നിസ്കരിക്കുന്ന സംഭവമായിരുന്നു ഇതങ്ങനെയല്ല ഞാൻ അവിടെ പോയാൽ അവിടെ പോയി കിടന്നുറങ്ങും നേരം വെളുത്തു നോക്കിയാൽ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലെത്തിയിട്ടുണ്ടാകും ഇങ്ങനെ വലിയ മക്കാബിലാണ് ഇപ്പൊ ഞാൻ നിങ്ങളെത്തിപ്പം വരേണ്ട ആവശ്യമില്ലാൽ വളരെ വിനയാനിതനായി പറഞ്ഞു മോനെ ഇന്നും നീ പോകുമോ അവിടെ അതേ ഞാൻ പോകും അവിടെ എത്തിയാൽ നീ മൂന്ന് പ്രാവശ്യം മൂന്ന് തവണ പറയണേ ശിഷ്യൻ അത് പിടിച്ചിക്കില്ല ഉസ്താദ് പറഞ്ഞു കൊടുത്ത ഉപദേശം ശിഷ്യൻ ഇഷ്ടപ്പെട്ടിട്ടില്ല എനിക്കിതിപ്പൊ പറഞ്ഞു തരണുണ്ടോ ഞാൻ അതിനെ കാണാൻ വലുതായിട്ടില്ലേ ഇപ്പിതെന്നോട് ഉസ്താദ് പറയേണ്ടതുണ്ടോ എന്ന ഹുങ്ക് ആ ഹുങ്ക് മനസ്സിലുണ്ടെന്നാലും എന്താ സംഭവിക്കുക എന്നൊന്ന് കാണാമല്ലോ എന്ന് മനസ്സിലാക്കി സാധാരണ പോലെ സിംഹം വന്നപ്പോ സിംഹത്തിന്റെ പുറത്തു കീറി പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ രാഹകുലവലാക്കുമ്പോത്ത ഇല്ല മൂന്ന് പ്രാവശ്യമങ്ങ് പറഞ്ഞപ്പോൾ അവിടെ ഒരുമിച്ച് കൂടിയവരൊക്കെ അതാ നിലവിളിച്ചു കൊണ്ടോടി പോകുന്നു പിന്നെ അവിടെ തോട്ടമില്ല അവിടെ നദിയില്ല സസ്യമില്ല പിന്നെന്താ ഉള്ളത് കുറേ ശവങ്ങളാണ് കുറെ ശവങ്ങളാണ് കുറെ ശവങ്ങളെ എല്ലുകളാണ് അപ്പോൾ മനസ്സിലായി ഇതുവരെ കാണിച്ച അത്ഭുതം മുഴുവനും ഉസ്താദിൽ നിന്ന് എന്നെ അകറ്റി അതെ എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ശൈത്താൻ കാണിച്ച അത്ഭുതങ്ങളായിരുന്നു ഈ ബിലീസും കാണിച്ച അത്ഭുതങ്ങളായിരുന്നു ബോധ്യപ്പെട്ടു നേരെ ജുനൈദുൽ റളിയല്ലാഹു പ്രതിയുള്ള അടുക്കൽ വന്ന് ഉസ്താദെ പൊരുത്തപ്പെടണേ ഞാൻ നിങ്ങളെ വിട്ടുകൊണ്ട് എനിക്ക് ജീവിതമില്ല നിങ്ങളെ കൂടെയല്ലാതെ ഞാൻ അള്ളാഹുബിലേക്ക് എത്താൻ മുന്നോട്ടു പോയാൽ ശൈത്താൻ എന്നെ ചതിയിൽ കൊടുക്കുമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ഒരു ചൊല്ലാനുള്ള പറഞ്ഞു കിട്ടിയിട്ട് ചൊല്ലിയാൽ അതിന്റെ കേട്ടോ വെറും ആ വലിയ പ്രാധാന്യമുണ്ട് അത് തൊണ്ണൂറ്റൊമ്പത് രോഗത്തിന് മരുന്നാണെന്നും അതിൽ ഏറ്റവും സിമ്പിളായ രോഗം ടെൻഷനാണെന്നും ഹബീബ് നബിതങ്ങൾ പറഞ്ഞ ദിക്കറാണതെന്നതിന്റെ പുറമെ അത് ജുനൈദുൽ ങ്ങളുടെ ആ മഹത്തായ കറാമത്തുള്ള നാവ് കൊണ്ട് അതേ ദിക്റും ഔറാദും സലാത്തും ഇൽമു പറയലും ഖുറാനോത്തുമായി എപ്പോഴും നല്ലത് പറയാനും നല്ലത് ചൊല്ലാനും ഉപയോഗിക്കുന്ന നാവിലൂടെ അതങ്ങ് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന് വലിയ അസറാണ് കേട്ടോ വലിയ ഫലമാണ് കേട്ടോ മഹാന്മാരായ പണ്ഡിതന്മാർ എന്തെങ്കിലും ഓതാൻ പറയുമ്പോൾ മൊനെ ഓദിക്കോ നാൽപ്പത് യാസീൻ അല്ലെങ്കിൽ ചൊല്ലിക്കോ ഹസ്ബുൻ ചൊല്ലിക്കോ ഇങ്ങനെ പറയുമ്പോൾ അതൊക്കെ ഞാൻ എല്ലാ ദിവസവും ചൊല്ലുന്നതാണ് ഉസ്താദെ എന്നിട്ടൊന്നും ശരിയാകുന്നില്ല എന്ന് ചിലർ പറയാറുണ്ട് അത് വിവരക്കേടാണ് അങ്ങനെ പറയാൻ പാടില്ല മഹാന്മാരെ നാവ് കൊണ്ടൊന്ന് ചൊല്ലാൻ പറഞ്ഞാൽ അത് ഏറ്റെടുത്ത് ചൊല്ലുന്നതാണ് ഭംഗി അതേ സമയത്ത് മഹാ ന്മാരല്ലാത്തവരെ അതിന് യോഗ്യരല്ലാത്തവരെ ആ സ്ഥാനത്ത് അവരോധിക്കാനും പാടില്ല എന്തിന് കബറിലേക്ക് കബറിലേക്ക് ഒരു കവർ എല്ലാരും നല്ല സംഭാവന കൊടുത്തേക്കണം നമ്മളെ ഈ എത്ര പൈസ വേണ്ടത് ഇപ്പൊ പറഞ്ഞാലും അങ്ങനെ പറഞ്ഞപ്പോ എന്താ കാര്യവും ഏഹ് ഒരുപാട് ലക്ഷങ്ങളും കോടികളൊക്കെ വേണം അള്ളാഹു തേല അതിനൊക്കെ വഴി ഉണ്ടാക്കി തരട്ടെ വെറു ആമീൻ പറഞ്ഞാ പോരാ എല്ലാരും നല്ല സംഭാവന നാളെ വരുമ്പോ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ കവറിൽ നല്ല സംഭാവന ഇട്ടുകൊണ്ട് വരണം എനിക്ക് വേണ്ടിയല്ല അലഹമദില്ല അള്ളാഹുന്റെ റുഫിക്കൊണ്ട് ഇവിടെ ഇപ്പോൾ പത്ത് രൂപ കൊല്ല ഇല്ലേ അത് പറയും ഒന്നും ആവശ്യവുമില്ല അള്ളാഹു തേലാ ഇതുവരെയും വാങ്ങേണ്ട ഒരു ആവശ്യം തന്നിട്ടുമില്ല അതേ സമയത്ത് ഞാൻ പറയുന്നു നമുക്ക് ദീരന്റെ പ്രവർത്തനത്തിന് ഒരുപാട് ആവശ്യമുണ്ട് അത് കൂടുതൽ വിശദീകരിച്ച് നേരം പോകുന്നില്ല നല്ല സംഭാവന എല്ലാവരും സ്ത്രീകളും പുരുഷന്മാരും ഇട്ട് കൊണ്ടുവരണം ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ നിങ്ങളുടെ മുന്നിൽ നമ്മൾ സാധാരണ വേദമ്പ് ഉപയോഗിക്കുന്ന ഒരു സ്ഥലത്തിൽ ഒരു ബിൽഡിങ് എടുക്കുന്നുണ്ട് ഇപ്പൊ നമുക്കിവിടെ വേദം പറയാനുള്ള സ്ഥല സൗകര്യം കുറഞ്ഞു പോയി അപ്പൊ ഇങ്ങോട്ടേക്ക് മാറ്റി ഈ സ്ഥലത്തിന്റെ മുന്ന ഉടമസ്ഥന്മാർക്ക് വേണ്ടി ഉയരക്കാൻ ആ പരമ്പരയിൽപ്പെട്ട ആളുകൾ എന്നോട് പറഞ്ഞു അല്ലാഹവർക്ക് സ്വർഗ്ഗം കൊടുക്കട്ടെ ഇതിന്റെ ഇത് സിഹാജൽ ഹുദിയുടെ സ്ഥലം അല്ല ചിലർക്കൊക്കെ ഒരു ധാരണ ഉണ്ട് അതും എടുത്തിട്ടുണ്ടാവും എടുത്തിട്ടില്ല ഇത് വേറെ ആതാണ് പക്ഷേ അള്ളാഹു അവരുടെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു പരിഹരിച്ചു കൊടുക്കട്ടെ അവർക്ക് അള്ളാഹു സുബാനുള്ള ഹൈറും വർഗത്ത് നൽകട്ടെ അങ്ങനെ എടുക്കാൻ നീ കൊറോണ കാലത്ത് കഴിയൂലട്ടോ ഇത് കാലം വേറെയാ പഴയ കാലമല്ല അതുകൊണ്ട് ചിലതൊക്കെ തന്നെ വിൽക്കണമെന്ന് വിചാരിക്കുന്നൊരു സമയായിട്ടോ ഒരു കച്ചവടം പറയാൻ വേണ്ടി നാളെ വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് അതിനേക്കാൾക്ക് വേറെ കിട്ടണം അവാഹുഭവത്തെ അല ആ നിൽക്കും വാതിലുകൾ തുറന്നു തരുമാറാകട്ടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാവർക്കും പരിഹരിച്ചു തരട്ടെ എസ് എസ് യു നാദാപുരം സർക്കിൾ കിസ് മത്സരത്തിന്റെ ചോദ്യ പേപ്പർ സദസ്സിൽ വിതരണം ചെയ്യും ഉത്തര പേപ്പർ നാളെ സദസ്സിൽ നിക്ഷേപിച്ച ബോക്സിൽ നിക്ഷേപിക്കണമെന്ന് സംഘാടകർ അറിയിക്കുന്നുണ്ട് ഇബ്രാഹിം ഉസ്താദ് കുമ്മോളി രചിച്ച വ്യത്യസ്ത പുസ്തകങ്ങൾ ബുക്ക് ഷെയറിൽ ഇരുപത് പേ പേർസെൻറ് വിലക്കുറവിൽ ലഭ്യമാണ് എന്ന് ആ പുസ്തകം വെക്കുന്ന കുട്ടികളുണ്ട് അവരും അറിയിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് തന്നെ പോകാം മഹാനായ സാലിഹി നബി അലൈഹി അലിസ്ലാത്തു വസ്സലാമിനെ കൊല്ലാനും ഒട്ടകത്തെ അറുക്കാനുമാണ് പിന്നെ പ്ലാന് ആ പ്ലാനനുസരിച്ച് അതാ നേരത്തെ ഭർത്താവുമായി തെറ്റി ഇറങ്ങിപ്പോയ ഒരു പെണ് സുനത്തു മുഹയ്യ എന്ന് പേരുള്ള പെണ്ണ് മുസ്ലിമായ ഭർത്താവിൽ നിന്ന് അകന്നുപോയ പെണ്ണ് ആ പെണ്ണ് അവളുടെ പിതൃ സഹോദരന്റെ മകൻ മിസ്രൈബിന് മഹറജിനെ വിളിച്ചിട്ട് പറയാണ് എടോ ചെറുപ്പക്കാരാ ആ ഒട്ടകത്തെ നീ വകവരുത്തി തന്നാൽ എന്റെ ശരീരം നിനക്കുള്ളതാണ് അത് കഴിഞ്ഞു അപ്പുറത്തതാ വേറെ ഒരു പെണ്ണ് അനീസ എന്നാണ് അവളെ പേര് ആ അനീസ അവൾ നേരത്തെ തന്നെ സാലിഹി നബിയെ കൊണ്ട് വിശ്വസിക്കാത്തൊരു പെണ്ണാണ് ആ കിഴവിപ്പെണ്ണിന് നാല് സുന്ദരികളായ പെൺകുട്ടികളുണ്ട് അവള് അതാ വിളിക്കുന്നു കുതാറ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ആ കുതാറിനെ വിളിച്ചിട്ട് പറയുന്നു എന്റെ ഈ നാല് പെൺകുട്ടികൾ നിനക്കാരെയാണോ വേണ്ടത് നിനക്ക് ലഭിക്കും നീ ആ ഒട്ടകത്തെ ഒന്ന് വകവരുത്തിവാഹി നബി അലിസ്വലാത്തു വസ്സലാമിന് പാറയുടെ ഉള്ളിൽ നിന്ന് കൊടുത്ത ഒട്ടകത്തെ അറുക്കാൻ വേണ്ടി ആളെ സെറ്റാക്കുകയാണ് ചെറുപ്പക്കാരെ വശീകരിക്കാൻ വളരെ ഉപയുക്തമായ കുതന്ത്രമാണല്ലോ സ്ത്രീകളുടെ ഇത്രയും ഇത്രയുമുള്ള കുതന്ത്രങ്ങൾ ആ കുതന്ത്രം പയറ്റുകയാണ് സുബഹാനല്ല രണ്ടാളും അതിനൊരുങ്ങി പോവുകയാണ് അങ്ങനെ പോകുമ്പോൾ ഒരു ഏഴാളും കൂടി അവരുടെ കൂടെ കൂടിക്കൊടുക്കുകയാണ് അതാണ് പരിശുദ്ധ ഫിൽ മദീനത്തി സൂറത്തു സൂറത്തും നാൽപ്പത്തി എട്ടാമത്തെ ആയത്തിൽ ആ പട്ടണത്തിൽ ഒരു ഒമ്പത് ആളുകൾ ഉണ്ടായിരുന്നു അവരെല്ലാം അതാ ഭൂമിയിൽ നാശമുണ്ടാക്കുന്നവരായിരുന്നു എന്ന് പറഞ്ഞത് ഈ കോടിക്കൊടുത്ത ഏഴാളും അതിന്റെ പുറമെ ഈ ഓഫർ കിട്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട രണ്ടാളും ആ ഒമ്പതാളുകളാണ് സുഹാന അവർ അവരൊട്ടകം വരുന്ന സ്ഥലത്ത് കാത്തു നിൽക്കുന്നു ഒട്ടകത്തെ അക്രമിക്കുന്നു സാലിഫ് എന്ന് പറയുന്ന ആ ദുഷ്ടനായ മനുഷ്യൻ അതാ ഒട്ടകത്തെ അറുക്കുന്നു പരിശുദ്ധ പല സ്ഥലത്തും അത് പറഞ്ഞു അതെ അവർ അതേ അവർക്ക് ധിക്കാരം പ്രവർത്തിച്ചു കൊണ്ട് ഒട്ടകത്തെ അറുത്തു എന്നിട്ട് അവരെ വെല്ലുവിളിയാണ് മുറുസലീങ്ങളിൽ പെട്ട ആളാണെങ്കിൽ

അല്പം ഉയരമുള്ള സ്ഥലത്ത് ഇരുന്നിട്ട് ആ വട്ടകത്തിൻ്റെ കുട്ടി ഒരു മൂന്ന് സൗണ്ട് പുറപ്പെടുവിച്ചിരുന്നു സാലിഹ് നബി അലി സ്വലാത്തു വസ്സലാം അവരോട് പറയുന്നു അതാ നിങ്ങൾ മൂന്ന് ദിവസം ഈ ഭൂമി ലോകത്ത് ജീവിക്കും പിന്നെ നിങ്ങളൊന്നിച്ച് നശിപ്പിക്കപ്പെടലാണ് കേട്ടോ അതാണ് സാലിഹിൻ മൂന്ന് ദിവസം നിങ്ങളെ നാടുകളിൽ വീടുകളിൽ നിങ്ങൾ സുഖമായി കഴിഞ്ഞോയതും അത് വെറും വെറുമൊരു വാക്കല്ല അത് സത്യമായി പുലരുന്ന വാക്കാണ സുബഹാനുബാന അവരെ നശിപ്പിക്കാൻ തീരുമാനിച്ചതനുസരിച്ച് ആദ്യത്തെ ഒരു ദിവസം കഴിഞ്ഞു അന്നവര് നശിച്ചില്ല അന്നവരുടെ കളറിനേറിയ മാറ്റമുണ്ടായി പിറ്റേ ദിവസം കഴിഞ്ഞു അന്ന് പിന്നെയും മാറ്റമുണ്ടായി മൂന്നാം ദിവസം അതാ വയസ്സ് വൈകുന്നേരമായി കളറിന് മാറ്റമുണ്ട് വേറെ ഒന്നും പറ്റിയില്ല അവരോരോ ദിവസവും രാത്രിയാവും പറയും ഒന്നും പറ്റിയിട്ടില്ലല്ലോ ഒന്നും പറ്റിയിട്ടില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു അഥവാ വ്യാഴമാണ് സംഭവം അങ്ങനെ വ്യാഴം വെള്ളി ശനി കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ എങ്ങായപ്പോൽ അതാ അവർ

അള്ളാഹു സുബാന ഖുർആാനിൽ പറയുകയാണ് അവരാ നാലാമത്തെ ദിവസത്തിലേക്ക് അങ്ങെത്തിയപ്പോൾ അവർ കഥ കേൾക്കേണ്ടി വരുന്നു ഒരു വല്ലാത്ത സൗണ്ടാണ് വലിയ സൗണ്ടാണ് ആ സൗണ്ടിൻ്റെ മുമ്പിൽ എല്ലാവരും നിലം അവിടെ വീട് പോവുകയാണെന്ന് മാത്രമല്ല വൈക്കോല് പോലെ ഒന്നിനും കൊള്ളാത്ത സാധനമായി മാറുകയാണ് സുഹൃത്തുക്കളെ എന്തിനധികം പറയണം അഷറഫുൽ അലി വസ്ലമ തങ്ങളുടെ കാലഘട്ടമായതിന് ശേഷം അബീബ് തങ്ങൾ മസ്ജിദുൽ ഹറാമും കഴിഞ്ഞ് ഹറവും കഴിഞ്ഞ് പുറത്തേക്ക് പോയി ഒരു യാത്ര നടത്തുമ്പോൾ കൂടെയുള്ളവരോട് പറഞ്ഞു തായിഫിലേക്ക് പോകുമ്പോൾ ഒരു കബുറിൻ്റെ സമീപത്തെത്തിയപ്പോൾ തങ്ങൾ പറഞ്ഞു ഇന്നഹാദാ അബീറു

അതാ പൊന്നിന്റെ ഒരു കോലുണ്ട് ഒരു കൊള്ളിക്കഷ്ണം പോലെയുള്ള ഒരു പൊന്നിന്റെ കോലുണ്ട് അതവന്റെ ചേർന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അവിടെ കിളച്ചു നോക്കിയാൽ ആ പൊന്നിന്റെ കൊള്ളി കിട്ടും കേട്ടോ അങ്ങിനെ ആളുകൾ അവിടെ കീറുന്നു ആ ആ പറഞ്ഞതുപോലെ സ്വർണത്തിന്റെ കൊള്ളി കിട്ടുന്നു ഇവിനൊക്കെ സീറുതി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഓ സുഹൃത്തുക്കളെ ആ സമൂതി വിഭാഗത്തിൻ്റെ അവസാന ഗതിയുണ്ടല്ലോ

കക്ഷികൾ ആ കക്ഷികളാണല്ലോ അവർ ഈ സമൂത് വിഭാഗത്തിന്റെ ആ നശിപ്പിക്കപ്പെട്ട നാടുണ്ടല്ലോ ഈ പാവപ്പെട്ട ഞാൻ അവിടെ പോയി കണ്ടിട്ടുണ്ട് പാറ വെട്ടി വീടുണ്ടാക്കിയതിപ്പോഴും പോയാൽ നമുക്ക് കാണാം പർവ്വതങ്ങൾ വെട്ടി പാറകൾ വെട്ടി അവർ വീട് ഇപ്പോഴും നമുക്ക് പോയാൽ അവിടെ കാണാം അത് തെബൂക്കിലേക്ക് പോകുന്ന സമയത്ത് വഴിക്കിറങ്ങിയാൽ നമുക്ക് കാണാൻ കഴിയും ഞാനത് നേരിൽ കണ്ടിട്ടുണ്ട് ആ സ്ഥലത്ത് തെബൂക്ക് യുദ്ധത്തിന് വേണ്ടി നബി സല്ലാഹു അലൈ വസല്ല മതങ്ങൾ പോയ യാത്രയിൽ അത് കാണാൻ വേണ്ടി സഹാപത്തിറങ്ങുമ്പോ അതീവായ നബിതങ്ങൾ നിങ്ങളവിടെ അങ്ങനെ സന്തോഷത്തോടെ പോയി നോക്കേണ്ട സ്ഥലമല്ല ആദാബ് ഇറങ്ങിയ സ്ഥലമാണ് ആ ഭയപ്പെട്ടുകൊണ്ട് വേണം അവിടേക്ക് പോകാനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകാൻ ചെയ്തിട്ടുണ്ട് ഇരിക്കട്ടെ വിഭാഗം പാറ വെട്ടി അഥവാ നമ്മൾ ഇപ്പോൾ വെട്ടുന്നത് പോലെ വെട്ടിക്കൊണ്ടുപോയി തറകെട്ടിയതല്ല പാറ തന്നെ വെട്ടി അത് തന്നെ വീടാക്കി നിർമ്മിച്ചവരാണവർ അവർ അങ്ങനെയുള്ള ആ സമൂത് ഗോത്രക്കാർ അവരെ നശിപ്പിച്ച് ചമ്പലാക്കിയ വിവരം അതാ സൂറത്തു നമുക്ക് പഠിക്കാൻ വേണ്ടി പറയുകയാണ് പിന്നെ പറയുന്നത് സംഭവം നിങ്ങൾ അറിഞ്ഞില്ലേ ആ കുറ്റിക്കാരനാണ് ഓമോ എല്ലാവരും എഴുന്നേൽക്കുന്ന ഒരു സ്ഥലത്തേഹു അലാമോ ഇരുന്നോളൂ അതേ ആണിക്കുറ്റികളുടെ ആളാണ് ഫിർ ണിക്കുറ്റികൾ അവന് കളിക്കുന്നതായുണ്ടായിരുന്നു ആണിക്കുറ്റികളെ കൊണ്ട് പാവപ്പെട്ടവരെ ശരീരത്തിൽ ആണിക്കുറ്റികൾ അടിച്ചു താഴ്ത്തി അവൻ ശിക്ഷകൾ നടപ്പാക്കിയിരുന്നു സുബഹാനുള്ള അവന് വലിയ ആധിപത്യമുണ്ടായിരുന്നു അതൊക്കെ അതിൽ ഔതാതി എന്നതിന്റെ വിവിധ തഫ്സീറുകളാണ് നമ്മൾ പറയൂലേ ഒരാൾക്കൊരു സ്ഥലത്ത് സ്വാധീനമുണ്ടായാൽ അവൻ അവിടെ കുറ്റിയിട്ടിരിക്കുന്നു എന്ന് പറയും അതുപോലെ ഇവൻ കുറ്റിക്കാരനാണെന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും അവൻ കുറ്റിയിട്ടവനാണ് അവന് വലിയ സ്വാധീനമാണ് അധികാരമാണ് അങ്ങനെയും അതിനർത്ഥമുണ്ട് അതുപോലെ പാവപ്പെട്ട ആളുകളെ അവൻ കൊല്ലുന്ന സമയത്ത് സുഖാനോ വലിയ ആണിക്കുറ്റികൾ ശരീരത്തിലേക്ക് അടിച്ചു കയറ്റി കൊന്നുകളയുന്ന പരിപാടിയുണ്ട് അതുപോലെ തന്നെ ഒരുപാട് അനുയായികളായി അവന് കുറേ ആളുകളുണ്ട് ഇങ്ങനെയെല്ലാമുള്ള ആഫിർ അവരുണ്ടല്ലോ അവനെ അനവത്തിൽ മുക്കിനിപ്പിച്ചില്ലേ ആ ഫിർ അവരിൻ്റെ സംഭവങ്ങൾ നിങ്ങൾക്കറിയില്ലേ നിങ്ങളതറിയുന്ന വിഷയമല്ലേ പാഠം പഠിക്കാനില്ലേ ഈ കക്ഷികളൊക്കെ ചെയ്തത് എന്താണ് ഫിറാവും ചെയ്തതെന്താണ് അള്ളാഹുവിന്റേതാണ് ഭൂമി അള്ളാഹുവിൻ്റേതാണ് രാജ്യം ആ രാജ്യത്തവരെല്ലാം നാശങ്ങൾ വിതച്ചു തെറ്റുകൾ ധാരാളം പ്രവർത്തിച്ചു അക്രമങ്ങൾ ധാരാളം പ്രവർത്തിച്ചു ഫസാദ് റബ്ബുക ശിക്ഷയുടെ ചെമ്മട്ടികൾ ശിക്ഷയുടെ ചാട്ടവാറുകൾ അവരിലേക്ക് റബ്ബങ് ചൊരിച്ചു അതേ ഈ ഭൂമി ലോകത്ത് അവർക്ക് വലിയ ശിക്ഷ റബ്ബ് കൊടുത്തു ഇനി ആഹ്റത്തിലുള്ളത് വേറെയുണ്ട് സുബ്ഹാനല്ലാഹ് ആ ഫിർഔനിന്റെ സ്വഭാവം എന്തായിരുന്നു ഒരു ചെറിയ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തട്ടെ അതേ എന്ന് പേര് വരാനുള്ള കാരണം മഹാന്മാരായ മുഖസ്ത്രീകള് പറയാണ് എന്നാണ് അവൻ്റെ അദ്ദേഹത്തിന്റെ പേര് ആ ഹർബിലിനൊരു ഭാര്യ ഉണ്ടായിരുന്നു അവളെ പേര് മാഷിത്ത ആ മാഷി അവളെ സ്വഭാവം എന്താണ് ആ മാഷിത്ത് ഹൈജൽ എന്ന് പേരാണ് അവൾ ഫിറാവൂരിൻ്റെ മകളുടെ പേന എടുത്തു കൊടുക്കുകയും വാർന്നുകൊടുക്കുകയും തീർപ്പ് വാർന്നു കൊടുക്കുകയും ചെയ്യുന്നവളാണ് ആ ഹർബീരോ ഈമാനുണ്ട് പക്ഷേ പുറത്ത് കാണിക്കാത്ത ആളാണ് അങ്ങനെ ഒരു നൂറ് കൊല്ലത്തോളം കഴിഞ്ഞപ്പോ ഒരു ദിവസം ഈ ഹർബീലിൻ്റെ ഭാര്യ ഹൈജലുണ്ടല്ലോ അവൾ തീർപ്പെടുത്ത് ഫിറൗറിൻ്റെ മകൾക്ക് വാർന്നു കൊടുക്കുമ്പോൾ ചീർപ്പങ് വീണുപോയി കയ്യിൽ നിന്ന് അപ്പോൾ അവളങ്ങ് പറഞ്ഞു തൈസമങ്ക പറവില്ല അള്ളാഹുവിൽ അള്ളാഹുവിനെ അവിശ്വസിച്ചവന് നാശം അപ്പോൾ അതാ ഈ പെൺകുട്ടി ഫിറാവൂനിന്റെ മകള് ചോദിച്ചു അതെ അങ്ങനെ നിനക്ക് പടച്ചവനല്ല എൻ്റെ അപ്പയല്ലാത്ത ദൈവമുണ്ടോ അവള് പറഞ്ഞു നിന്റെ നിന്റെയും എൻറെ നിന്റെ നിന്റെയും നിന്റെയും എന്റെയും എല്ലാവരുടെയും ഇലാഹ് ഇലാഹു ഇലാത്തി ആകാശഭൂമികളുടെ ഇലാഹ് വാഹിദുല്ലാ ശരീകല അവനേകനാണ് അവനൊരു പോ എന്തിലും ഒരു തുല്യനുമില്ല ഒരു കൂറുകാരനുമില്ല അപ്പോൾ പിന്നെ ഫിറാവൂരിന്റെ മകള് കരഞ്ഞുകൊണ്ടാണ് ഫിറാവൂരിന്റെ സമീപത്ത് ചെന്ന് വിഷയം അവതരിപ്പിക്കുന്നത് സുബഹാന അങ്ങനെ പറഞ്ഞപ്പോൾ ഫിറൌൻ അവളെ വിളിപ്പിക്കുകയാണ് വിളിച്ച് ഹൈജലിനോട് ചോദിക്കുകയാണ് ഈ പറഞ്ഞു കേട്ടത് ശരിയാണോ ഞാനല്ലാത്ത ദൈവമുണ്ടോ നിനക്ക് സുബഹാനല്ലാ പറഞ്ഞു ഉണ്ട് ഉണ്ട് അപ്പോൾ അതാ പറയുന്നു നീ അവിശ്വസിച്ചേ പറ്റൂ അവിശ്വസിക്കൂല എന്നാൽ നിനക്ക് ഞാൻ നാൽപ്പത് ആണിക്കുറ്റികൾ കയറ്റും നിന്റെ ശരീരത്തില് ഒരു വിലയും വെച്ചില്ല എന്നാൽ അതിൻ്റെ പുറമേ നാൽപ്പത് ആണിക്കുറ്റികൾ കയറ്റിയ ശരീരത്തിലെ കടിച്ചു കയറ്റിയതിൻ്റെ പുറമേ പാമ്പുകളെയും തേളുകളെയും കൊണ്ടുവന്ന് ശരീരത്തിലേക്ക് ഇടുകയാണ് നിന്റെ അള്ളാഹുള വിശ്വാസം ഒന്ന് കയ്യൊഴിക്കോ ഞാനാണ് ദൈവമെന്ന് പറയൂ സുബാനല്ലാ മാറുപടി ഇല്ല ഇല്ല എത്ര തന്നെ ശിക്ഷിച്ചാലും ഞാൻ മാറില്ല രണ്ടു മാസം ഇതേ ശിക്ഷയാണ് നിനക്ക് പറഞ്ഞു മാസം നീ നീ എന്നെ ഇതേ ഞാൻ ും വിശ്വസിക്കൂല എന്റെ രണ്ട് പെൺകുട്ടികളുണ്ട് ചെറിയ പെൺകുട്ടികൾ എല്ലാരും ഒന്ന് തിരിഞ്ഞോക്കിട്ട് വിളിക്കാം ഓ സഹോദരന്മാരെ ആ രണ്ട് പെൺകുട്ടികളെ കൊണ്ടുവന്ന് മുന്നിൽ വെച്ച് ഒരു പെൺകുട്ടിയെ അങ്ങ് അറുത്തു എന്നിട്ട് പറഞ്ഞു അടുത്തത് ഞാനിപ്പോഴുക്കും വിടാൻ തയ്യാറുണ്ടോ അവൾ പറഞ്ഞു ഇല്ല ഇല്ല എൻ്റെ മക്കളെ മുഴുവനും അറുത്താലും ഞാൻ കൈയൊഴിക്കൂല അള്ളാഹുളുടെ വിശ്വാസം കൈയൊഴിക്കൂല ഇനി നീ ഭൂമിയിലുള്ള എല്ലാവരെയും അറുത്താലും എന്റെ വിശ്വാസം കൈയൊഴിക്കൂല രണ്ട് കുട്ടികളെയും കൊണ്ടുവന്നു ഒന്നിനെ അറുത്തു രണ്ടാമത്തത് മുല കുടിക്കുന്ന കുട്ടിയാട് അറുക്കുന്ന സമയത്ത് ആ പെണ്ണിനോട് ഒരൽപ്പം വിഷമത്തോടെ എന്തോ ഒരു വിളിയങ്ങ് വിളിച്ചുപോയി വല്ലാത്ത വിഷമം ആ സമയത്ത് ആ ചെറിയ മുല കുടിക്കുന്ന കുട്ടി വിളിക്കുന്നു യുമ്മാ സംസാരത്തിന് പ്രായമത്താത്ത കുട്ടി വിളിക്കുന്നു യുമ്മാ അല്ലാത്ത ജുസൈ നിങ്ങൾ പരിഭ്രമിക്കല്ല വിഷമിക്കല്ല

ക്ഷമിക്കൂലും നിങ്ങളെ പോക്ക് ആ കുട്ടിയെയും അവൻ ആദാർത്തു കളഞ്ഞു ഒരല്പസമയം കൊണ്ട് അതാ ആ പെണ് മരണപ്പെട്ടു പോയി ആ സഹോദരിക്ക് റബ്ബ് സുബാനഹൂതാല വലിയ സ്ഥാനം സ്വർഗത്തിൽ കൊടുക്കുന്നു അതേപോലെ അതേ ആ സമയത്ത് ഫിർൻറെ ഭാര്യ ആസിയ റളിയല്ലാഹു അൻഹാ ബീവിൻ ബീവിക്കും അക്രമിയുടെ കൂടെ ഞാൻ എത്രയാണ് മനസ്സിന്റെ ഉള്ളിൽ വിശ്വാസവുമായി ഇങ്ങനെ ജീവിച്ചു പോകുന്നത് പരസ്യമായി തന്നെ വിശ്വാസം പ്രകടിപ്പിച്ചപ്പോൾ അതേ അതേമാതിരി തന്നെ ോ എന്നെയും ഒരുങ്ങി സുബാനല്ലോ അതേ ആ കൊല്ലുന്ന സമയത്ത് കൈക്കും കാലിനും ശരീരത്തിലുമൊക്കെ അതാ ഇരുമ്പാണികൾ വലിയ കുറ്റികൾ അടിച്ചു കയറ്റി ബഹുമാനപ്പെട്ട മഹതി ആ സമയത്ത് പ്രാർത്ഥിച്ചു റബ്ബി കാണിച്ചു കൊടുത്തു ആ സ്വർഗം കണ്ട ആനന്ദിച്ചു ആ മഹതിയുടെ പ്രാർത്ഥന കഴിഞ്ഞ് അതാ അള്ളാഹുവിലേക്ക് നീങ്ങുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ ദുന്യാവിനുള്ള പരീക്ഷണങ്ങളും ദുന്യാവിലുള്ള സുഖാനുഭൂതികളും അതിലല്ല നമ്മൾ നമ്മളെ കണ്ണ് നട്ടിരിക്കേണ്ടത് അതിലല്ല നമ്മുടെ മനസ്സ് തിരിയേണ്ടത് അതൊരു ചെറിയ കാലമാണ് ഇവിടെ എന്ത് വന്നാലെന്താ എന്ത് എന്താ അത് ചെറിയ കാലമാണ് അതേ അവസരത്തിൽ തീരാത്ത കാലം അവസാനിക്കാത്ത ലോകം അവിടെ നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയണം അതുകൊണ്ടാണ് സൂറത്തു ഫാഹുദ എല്ലാരും എഴുന്നേറ്റ് നമുക്ക് ഇത് പറഞ്ഞ ഉടനെ പറയുന്നത് എന്താണ് കൂട്ടർക്കും സമൂതി വിഭാഗത്തിനും ഈ ഫിറൌൺ വിഭാഗത്തിനുമൊക്കെ നമ്മൾ അതാവിന്റെ ചമ്മറ്റികൾ നന്നായി ചൊരിഞ്ഞു കൊടുത്തു അത് വാസ്തവത്തിൽ വലിയ ശിക്ഷ അനുഭവിച്ചു വന് മുന്നിൽ കിട്ടുന്ന ചാട്ടവാറിന്റെ അടി പോലെ മാത്രമാണ് വലിയ ശിക്ഷ ശേഷം ആ വലിയ ശിക്ഷയുടെ മുന്നിലുള്ള ഡോസ് മാത്രമാണ് ഇവിടെ കൊടുത്തത് അതുകൊണ്ടാണ് ആ വാചകം പറഞ്ഞത് നിങ്ങളുടെ റബ്ബ് ആ റബ്ബ് ശരിക്ക് പതിയിരിക്കുന്ന ആളുകൾ പതിയിരിക്കുന്ന എത്രയോ നന്നായി രഹസ്യവും പരസ്യവും അറിയുന്ന ഉണ്ട് കേട്ടോ ഈ ബോധം നന്നായി വേണം നാട്ടിൽ നിന്ന് ഒരുപാട് നിന്നൊരുപാട് നടത്തി പലരോടും ദ്വയാ ചെയ്യാൻ പറഞ്ഞു അവസാനം ഗൾഫിലെത്തി ഗൾഫിലെത്തിയാൽ അതേ പല സ്ഥലത്ത് നിന്നും ഡാൻസ് കളിച്ചിട്ട് ആ ഡാൻസ് കളിച്ചത് സോഷ്യൽ മീഡിയയിലിട്ട് ഇതാ ഞങ്ങളിങ് ഡാൻസ് കളിച്ചാൽ ആരാ ചോദ്യം ചെയ്യാൻ എന്ന് ഹുങ്കോട് കൂടി കളിയിൽ ലയിച്ചു പോകുന്ന ചില പെൺകുട്ടികളില്ലേ ഞങ്ങൾ അങ്ങനെ കളിക്കും ആരാണ് ചോദിക്കാൻ പറയുന്നവരില്ലേ അതിങ്ങനെ ജനങ്ങൾക്ക് കാണാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നവരില്ലേ ധിക്കാരം മൂത്ത് 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 വല്ലാത്ത ധിക്കാരം തന്നെ പക്ഷേ അറിയില്ലേ കോടീശ്വരനാണ് പക്ഷേ ദുബായിലുള്ള ിൽഡിങ്ങിന്റെ മേലങ്ങ് കുടുങ്ങി ഇറങ്ങി പോകാൻ പറ്റുന്നില്ല ആർക്കും അങ്ങോട്ട് കയറാനും പറ്റുന്നില്ല ഭക്ഷണം കിട്ടുന്നില്ല കോടീശ്വരനാണ് പക്ഷേ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ വേണ്ടി എവിടൊന്ന് ആരുണ്ടത് കൊണ്ടെത്തരാൻ എന്ന് ചിന്തിക്കുന്ന ഒരു സന്ദർഭം ഒരു രണ്ട് കൊല്ലം കൊണ്ട് നമ്മളെ ലോകത്ത് തന്നെ നമ്മൾ കണ്ടില്ലേ ഒരു ചെറിയ ഡോസാണ് കേട്ടോ നിന്റെ പണത്തിന്റെ കൊഴുപ്പിൽ നീ ധിക്കണ്ട നീ പിരിയുന്നു പോയി കാണാൻ കഴിയുന്നില്ല സമീപത്തെത്തി കപം ചെയ്യുന്ന സമീപത്ത് നിൽക്കാൻ പറ്റുന്നില്ല അതേ മരിച്ചവരുടെ സമീപത്ത് പോകാൻ കഴിയുന്നില്ല സുഹാറല്ലാ മയ്യത്ത് കട്ടിലും എടുത്ത് കുളിപ്പിച്ച് അതേ ശരിക്ക് ചെയ്ത് മറമാടാൻ കഴിയുന്നില്ല യാണ് എന്നിട്ടോ അതാ പലരും പലരും പേടിച്ച് വിറച്ച് കുറച്ചാളുകൾ പോവുകയാണ് ഒരു മരിച്ച വീട്ടിൽ പോലും ശരിക്ക് പോകാൻ കഴിയാത്തൊരു ചുറ്റുപാട് തന്ന് അള്ളാഹുതേന ശിക്ഷിച്ചപ്പോ നിന്റെ പണത്തിന് ഇവിടെ എന്ത് ചെയ്യാൻ കഴിഞ്ഞു നിന്റെ അധികാരത്തിന് ഇവിടെ എന്ത് ചെയ്യാൻ കഴിഞ്ഞു അതേ ഒന്ന് നാട്ടിലെത്തി കിട്ടിയാൽ മതിയായിരുന്നു പ്ലെയിൻ ടിക്കറ്റ് ഒന്ന് ശരിയാക്കി കൊടുക്കാൻ വല്ല വകുപ്പുമുണ്ടോ കരഞ്ഞ് കരഞ്ഞ് പലരും വിളിക്കുന്ന സ്വഭാവമുണ്ടായില്ലേ നേതാക്കളെ വിളിക്കാൻ തുടങ്ങിയില്ലേ സുബാനന്ദ പല സ്ഥലത്തും ഐ സി എഫിന്റെ പ്രവർത്തകന്മാർ ചില സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ അതാ മറ്റ് ചില സംഘടനകളുടെ പ്രവർത്തകന്മാർ അവരൊക്കെ അവരെ കൊണ്ട് സേവനങ്ങൾ ചെയ്തിട്ട് അതനുഭവിച്ച് നാട്ടിൽ വരേണ്ടി വന്നില്ലേ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് അള്ളാഹുതേലൊരു ശിക്ഷ ഇറക്കിയാൽ തടുക്കാനുള്ള കഴിവ് നമുക്കില്ല എന്ന ബോധം അതാ എവിടെയെങ്കിലും ചെന്നിട്ട് നല്ല യുവതികള് ഡാൻസ് കളിച്ച് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുമ്പോ നിവാസത്തിന് മുതിരുമ്പോ അത് ഏത് ഭാര്യ ചെയ്താലും ഒന്നും വിരോധമില്ലെന്ന് തോന്നുന്ന ഭർത്താക്കന്മാര് ജീവിക്കുമ്പോ സ്വന്തം പെങ്ങന്മാരെ ആ വിധത്തിലാക്കി മാറ്റുന്ന ഭർത്താക്കന്മാര് എന്ത് ചെയ്താലും അത് പ്രശ്നമില്ലെന്ന് തോന്നുന്ന ആങ്ങളമാരുണ്ടാകുമ്പോ അതുപോലെ നാട്ടിൽ നാട്ടിലെന്ത്

നേതാക്കള് മോശമാകുമ്പോൾ അതെ നേതാക്കള് മോശമാകുമ്പോൾ വാഹനിയാകും സാമ്പത്തിക ശേഷിയുള്ളവർ കൊടുക്കാതെ എന്ത് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും കൊടുക്കാത്ത ബഹീലന്മാരാകുമ്പോ സ്ത്രീകള് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന കാലമാകുമ്പോ ഭൂമിയുടെ അടിയിൽ പോയി കിടക്കുന്നതാണ് നല്ലതെന്ന് بارد أدي اشرف الخلق محمد الرسول الله صلى الله ം അതുകൊണ്ട് നമ്മൾ നല്ല ബോധമുള്ളവരാകണം മഹാനായ കത്താപുതങ്ങൾ എടുക്കൽ ഒരാൾ വന്ന് വന്നിട്ട് വന്നിട്ടങ് ചൊല്ലി ഒരു പദ്യം ഞാൻ നേരത്തെ ചൊല്ലിയിരുന്നു അതാണ് നിങ്ങൾക്കല്ല സ്വർഗം തരട്ടെ എൻ്റെ പെൺകുട്ടികൾക്ക് ഡ്രസ്സ് തരണം ഓരോ ഉമ്മാക്കും ഡ്രസ്സ് തരണം وكلنا من الزمان جنا കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് പരിചയായി നിങ്ങൾ പ്രവർത്തിക്കണം നിങ്ങൾ മുഖേര ഞങ്ങൾക്ക് ഫലം കിട്ടണം ഞങ്ങൾക്ക് ഈ പറഞ്ഞതനുസരിച്ച് ആവശ്യമുള്ളു തന്നേ പറ്റൂല അള്ളാൻ മുൻനിർത്തി സത്യം ചെയ്ത് ഞാൻ പറയുന്നു നിങ്ങളീ തെരലി തന്നേ പറ്റൂ ഞാൻ അങ്ങനെ തന്നില്ലെങ്കിൽ എന്താ ഉടനെ തന്നെ അദ്ദേഹം പാടി നിങ്ങളോട് ഞാൻ സംഭാവന ചോദിച്ചിട്ട് തരുന്നില്ലെങ്കിൽ ഞാനങ്ങ് പോകും ഞാനങ്ങ് പോകും വേറെ ഒന്നും സംഭവിക്കൂല കൊടുത്തയച്ച കവറിൽ നല്ല സംഖ്യ നിങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ ഞാനൊന്നും ചെയ്യൂല ഞാൻ വയതും കഴിഞ്ഞു പോകും വേറെ ഞാൻ എന്ത് ചെയ്യാനാ ോട് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാ ഞാൻ ഞാനങ്ങ് പോകും അപ്പോൾ മഹാനവറുകൾ ചോദിച്ചു മാതാ നിങ്ങൾ അങ്ങനെ പോയാൽ ഇവിടെ എന്താ അടുക്കൽ സംഭവിക്കൽ അവസ്ഥയെ സംബന്ധിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും ഞാനങ്ങ് പോകല് മാത്രമല്ല നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും നിങ്ങൾ ചോദിച്ചു എപ്പോഴാ മോനെ ചോദ്യം ചെയ്യൂന്നിന് ം വ ഇമ്മ ജന്ന അത് അള്ളാഹുവിന്റെ അടുക്കൽ കൊടുത്തതിനൊക്കെ ഫലം കിട്ടുന്ന ദിവസമാണ് ചോദ്യത്തിന് വേണ്ടി നിർത്തപ്പെടുന്ന ദിവസമാണ് അവിടെ ഇമ്മായിലാനും ഒന്നുകിൽ പോക്ക് നരകത്തിലേക്കാണ് അല്ലെങ്കിൽ സ്വർഗത്തിലേക്കാണ് ൾ പൊട്ടി പൊട്ടി അങ്ങ് കരഞ്ഞു താടിയിലൂടെ വെള്ളമൊലിക്കുന്നു എന്നിട്ട് പറഞ്ഞു ഭൃത്യനെ വിളിച്ചിട്ട് എന്റെ ഈ കുപ്പായം അദ്ദേഹത്തിന് കൊടുക്കൂ ആ ഒരു ദിവസം പോയി നിൽക്കുമ്പോൾ രക്ഷപ്പെടാനാണ് ി അദ്ദേഹത്തിൻ്റെ ഭഗിയുള്ള പാട്ടിന് വേണ്ടിയല്ലാ അമാവ് അള്ളാഹിബന്മിക്ക് പോയി റഹു അള്ളാഹുവിനെ തന്നെ സത്യം എൻ്റെ ഈ കുപ്പായമല്ലാതെ എനിക്ക് വേറെ ഒന്നും ഇടാനില്ല ുഹൃത്തുക്കളെ അള്ളാഹുവിനെ ഭയപ്പെട്ടവരുടെ സ്വഭാവം അങ്ങനെയാണ് ആഹ്റം ചിന്തിക്കുന്നവരുടെ സ്വഭാവം അങ്ങനെയാണ് ജല്ല അവന്റെ പരിശുദ്ധ ഈമാൻ ആലുകൊണ്ട് ആഹ്റത്തെ സംബന്ധിച്ചുള്ള ചിന്ത വർദ്ധിക്കുന്ന നമ്മയും നമ്മെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിത്തരട്ടെ على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم نبدأ <applause> പണ്ഡിതന്മാരിൽ പലരും രോഗമുള്ളവരുണ്ട് അള്ളാഹുത്തായാലാവർക്കും നമുക്കും രോഗമുള്ള എല്ലാ മൊഗിനങ്ങൾക്കും മഗ്മിനാത്തുകൾക്കും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ആരോഗ്യത്തോടെ ദീർഘായുസ് നൽകട്ടെ ചേലക്കാട് മുഹമ്മദ് മുസ്ലിയാർ ചെറിയ അസുഖം അല്പമുണ്ട് എന്ന് പറഞ്ഞ് വിവരമറിയിച്ചു ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവെ അദ്ദേഹത്തിനും അതുപോലെ എല്ലാ പണ്ഡിതന്മാർക്കും നീ നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസം ആഫിയത്തും ഞങ്ങൾക്കും ഏറ്റിത്തരണം റഹ്മാനെ എൻ്റെ വെള്ളിയാഴ്ച രാവാണ് എൻ്റെ ബാപ്പയും ഉമ്മയും ഉമ്മയുടെ ആണ്ടിൻ്റെ സമയം റജബുമാസം ആണ് അതുപോലെ നമ്മൾ നമ്മുടെ വയലിൻ്റെ സെൻസിൽ എപ്പോഴും വന്നിരിക്കുന്ന ഒരുപാട് ആളുകൾ മരിച്ചു പോയവരുണ്ട് ഈ ആഴ്ചയിൽ നമ്മൾ തുടങ്ങുന്ന ദിവസമേ വിട്ടു വിരിഞ്ഞ് പോയ ഹൈദർലി സി ഹാബ് നമ്മൾ അള്ളാഹു എല്ലാവരുടെ കബറിലും സന്തോഷം കൊടുക്കട്ടെ എല്ലാവരുടെ പേരിൽ ഒരു ഫാത്തിഹുദീത്ത വെള്ളിയാഴ്ച ആവായത് കൊണ്ട് ഫാത്തിഹുദീദ് بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين റഫീക്ക് വെള്ളിയോട് വീണ് പരുക്ക് പറ്റി തിന്നൂരിലെ ഒരു പ്രവർത്തകൻ്റെ ഉമ്മക്ക് അറ്റാക്ക് ഭാര്യയ്ക്ക് വിട്ടുമുറ നടുവേദന പൊഖർ ഹാജി ആസിയുടെ മരിച്ച് ആസ് ആസിയുടെ മരിച്ച ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദയാ ചെയ്യാൻ അയ്യായിരം രൂപ സംഭാവന തലക്ക് സ്റ്റോക്ക് ഹാർട്ട് അറ്റാക്ക് മുട്ടുവേദന ഊരവേദന ഇങ്ങനെ പലരും പലതരം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് മരണപ്പെട്ട മകൻ സാലിഹിന് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി സി എം ഹാജി ആയിരം റോപ്പിക്കുക അള്ളാഹോ എല്ലാം കബൂൽ ചെയ്യട്ടെ ഒരു സ്ത്രീ ഒരു കെ ടി കെ അഹമ്മദ് ഹാജിയുടെ ഭാര്യ ആയിഷ സംഭാവന കൊടുത്തയച്ചിട്ടുണ്ട് അതുപോലെ ഒരു സ്ത്രീ പൊന്നു കൊടുത്തയച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ വേദിൽ പറഞ്ഞിരുന്നു ആൺകുട്ടിയൊക്കെ ഭാര്യനെ കിട്ടാനാണ് ഇപ്പം ധാരാളം കിട്ടാറില്ല ഒറ്റ അക്ക കൊടുത്തയച്ച മകൾക്ക് നല്ല ഭാര്യ ഭർത്താവിന് കിട്ടാനാണ് അങ്ങനെ ഇടയ്ക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അബ്ബാസ് ബഹാന നല്ല ഹൈറായ സാലിഹായ ഭർത്താവിനെ അള്ളാഹു താല കൊടുക്കുമാറാകട്ടെ ഏഹ് കെ എൽ പതിനെട്ട് വൈ സീറോ നയൻ ഡബിൾ ടു വണ്ടി കെ എൽ പതിനെട്ട് എം നയൻ ഡബിൾ അല്ല ത്രീ ഡബിൾ നയൻ സെവൻ ഈ വണ്ടികളൊന്ന് പെട്ടെന്ന് മാറ്റി കൊടുക്കണം അള്ളാഹു താല നമ്മൾ اللهم صل وسلم وبارك على رسولك وحبيبك سيدنا سيدنا محمد محمد وعلى ال واصحاب ومولانا ഞങ്ങളിതിൻ്റെ ഖുർആറിൽ നിന്ന് ഓതിയത് ഞങ്ങൾ പറഞ്ഞത് കേട്ടത് സംഭാവനകൾ കൊടുത്തത് എല്ലാം നീ കബൂൽ ചെയ്യണം റഹ്മാനെ ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയാൽ ഞങ്ങളുടെ പേര് പറഞ്ഞവരും പറയാത്തവരുമായ ഞങ്ങളെ സദസ്സിൽ പങ്കെടുത്തവർ ഞങ്ങളുടെ സ്ഥാപനങ്ങളെ സഹായിച്ചവർ ഈ തൊട്ടടുത്തുള്ള പള്ളിയുടെ സ്ഥലം പൂർണ്ണമായി ഏറ്റെടുത്ത് സംഭാവന തന്ന തൃശ്ശൂർ ജില്ലയിലെ അബ്ബാസ് ഹാജി അടക്കം അതിന് സംഭാവന തന്നവരും സഹായിച്ചവരും ആ സ്ഥലം സംഘടിപ്പിക്കുമ്പോൾ എൻ്റെ കൂടെ നന്നായി പ്രവർത്തിച്ച തൈ വച്ചപറുമ്പത്ത് ഹാജി അടക്കം അള്ളാഹുവേ അതുപോലെ കല്ലാച്ചിപ്പള്ളിയുടെ സ്ഥലം ഞങ്ങൾക്ക് തന്ന അതേ സംഖ്യക്കാണെങ്കിലും ഞങ്ങൾക്ക് തന്നെ എം ടി സൂ പി ഹാജി അടക്കം അഹുവേ അതേ ഇവിടെ യോഗം വിളിച്ചപ്പോൾ തൊട്ട വീട്ടിൽ തന്നെ മമ്മു ഹാജി അടക്കം അവിടെ പങ്കെടുത്ത കടോളി കുഞ്ഞബുള്ള ഹാജി അടക്കം അവിടുത്തെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ധൈര്യം പകർന്ന കുഞ്ഞാലി മുസ്ലിയാരടക്കം ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ ഒരുപാട് മുഗ്മിനീകളുണ്ട് ഈ സദസ്സിൽ വന്നിരുന്ന ഒരുപാട് കാരണവന്മാരുണ്ട് സ്ത്രീകളുണ്ട് പേര് പറഞ്ഞാൽ തീരൂല എന്നോട് പേരൊന്നും പറയേണ്ടതില്ല ഞങ്ങളുടെ ഉമ്മബാപ്പമാരടക്കം മരിച്ചുപോയ ഉണ്ടോ അവരുടെ എല്ലാം കബറിൽ ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ നീ എത്തിക്കണം റഹ്മാനേ അവരെ ഞങ്ങളിയും ജന്നാത്ത് ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ അവരിൽ നിന്നോ ഞങ്ങളിൽ നിന്നോ നീ പൊരുത്തപ്പെടാത്ത എന്തെങ്കിലും ചിന്തകളോ പ്രവർത്തനങ്ങളോ സംഭവിച്ചെങ്കിൽ അതെല്ലാം മാപ്പു തരാൻ അധികാരമുള്ള രാജാവാണ് നീ അവർക്കും ഞങ്ങൾക്കും മാപ്പാക്കണേ അള്ളാ കിബിറ് ഹസു അമലി ഹിറസ് ഒളബ് തുടങ്ങിയ എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ കൽബ് ശുദ്ധിയാക്കണേ അള്ളാ താഴ്മയോടെ നിന്റെ പൊരുത്തത്തിന് വേണ്ടി അധ്വാനിക്കാനുള്ള ഭാഗ്യം തരണേ അള്ളാ ഞങ്ങളിൽ ആരും എന്ത് ഹൈറായ ഉദ്ദേശങ്ങൾ കൽവിലുള്ളവരുണ്ടോ അവരുടെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും ഞങ്ങൾക്കും അവർക്കും നീ സാധിപ്പിച്ചു തരണേ അള്ളാ അള്ളാഹുവേ ഞങ്ങളെ പ്രിയപ്പെട്ട പുന്നൂറത്തമ്മത് ഖാജിയുടെ മാതാപിതാക്കളുടെ ആണ്ടുമാസമാണെന്ന് പറഞ്ഞു അതുപോലെ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട് അവരുടെ എല്ലാം കബറിൽ നീ സന്തോഷം നൽകണേ അള്ളാ ഏത് നടുവ് വേദനയോ മുട്ടുവേദനയോ ശരീരത്തിലെ ഏതവയവങ്ങൾക്കാർക്കെന്ത് വേദനകളുണ്ടോ കടച്ചിലുകളുണ്ടോ പുകച്ചിലുകളുണ്ടോ നീ സുവപ്പെടുത്തണേ അല്ലോ കിഡ്നി സംബന്ധമായ രോഗമുള്ള എത്രയോ രോഗികളുണ്ട് നീ ശമനം നൽകണേ അല്ലോ ഏത് ആണെങ്കിലും മൂത്ര സംബന്ധമായ രോഗമോ വയറ്റിലുള്ള മുഴകളോ ഏത് രോഗം ആര് പറഞ്ഞിട്ടുണ്ടോ നീ അതെല്ലാം പരിപൂർണ ശിഫ നൽകണേ അല്ലോ ക്യാൻസർ ട്യൂമർ തുടങ്ങിയിട്ടുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നും നീ എല്ലാവരെയും രക്ഷപ്പെടുത്തണേ ഉള്ള ഹാർട്ട് രോഗം കിഡ്നി രോഗം കരൾ രോഗം ബ്രെയിൻ രോഗം തുടങ്ങിയ എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്നും ജനങ്ങൾ വെറുക്കുന്ന രോഗങ്ങളിൽ നിന്നും ഞങ്ങൾക്കെല്ലാവർക്കും നീ സലാമത്ത് തരണേ ഉള്ളാ അള്ളാഹുവേ മറ്റേത് ചെറുത് വലുത് രോഗങ്ങളുണ്ടോ എല്ലാ രോഗങ്ങളിൽ നിന്നും നീ രക്ഷപ്പെടുത്തണേ അള്ളാഹ് അപകടം പറ്റിയവർക്ക് നീ സലാമത്ത് നൽകണേ അള്ളാ കണ്ണിന് രോഗമുള്ളവരുണ്ട് തൈറോയ്ഡ് ഉള്ളവരുണ്ട് അതുപോലെ കേൾവിക്കുറവുള്ളവരുണ്ട് റബ്ബേ കാലിൻ്റെ മുട്ടിൻ്റെ വേദന കൊണ്ട് ശരിക്കും നിസ്കരിക്കാൻ കഴിയാത്ത എത്രയോ മോമിനിയങ്ങളുണ്ട് മോമിനാത്തുകളുണ്ട് നീ തന്നെ ശിപ നൽകണേ അല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അള്ളാഹുവേ ഹൈറായ ഇണകളെ നൽകണേ അല്ലാ മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കളെ കൊടുക്കണേ അല്ലാ അള്ളാഹുവേ ഗർഭിണികളായ സ്ത്രീകൾക്ക് ഹൈറായ കുട്ടികളെ നീ സുഖപ്രസവത്തിലൂടെ നൽകണേ അല്ലാ അവർക്ക് സുഖപ്രസവമാക്കി കൊടുക്കണേ അല്ലാ അള്ളാഹുവേ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകന്ന് ജീവിക്കുന്ന പലരുമുണ്ട് അവർക്കിടയിൽ നീ സന്തോഷം നൽകണേ കുടുംബ ത്തിൽ അകന്ന് ജീവിക്കുന്നവരുണ്ട് അവർക്കിടയിൽ ഇണക്കം നൽകണേ അള്ളാ ഈ പരിപാടിയുടെ സംഘാടകർക്കും അതുപോലെ പ്രവർത്തകർക്കും സുന്നതിജമായത്തിന്റെ സംഘടനാ പ്രവർത്തകർ ലോകത്തെവിടെയുണ്ടോ എല്ലാവർക്കും ഞങ്ങളുടെ ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന വിദേശത്തുള്ള പ്രവർത്തകർക്കും നാട്ടിലുള്ള പ്രവർത്തകർക്കും അള്ളാഹുവേ അത് സംഘടിപ്പിക്കുന്നവർക്കും വരിസംഖ്യയും മറ്റുമായി ഖുർആൻ കോളേജ് ിലെ ചെറിയ മക്കൾക്കും മുതല്യമീങ്ങൾക്കും മറ്റും ഭക്ഷണം കൊടുക്കാൻ വീട്ടിലായാലും കടയിലായാലും എപ്പോഴും കഴിയുന്ന സഹായങ്ങൾ കൊടുത്തേക്കുന്ന മോമിനീങ്ങൾക്കും എല്ലാ ഹൈറിൻ്റെ വാതിലുകളും നീ തുറക്കണേ അല്ലാ ഷെറുകൾ മുസീബത്തുകൾ നഷ്ടങ്ങൾ കാക്കണേ അള്ളാ ഏത് ലൈസൻസിൻ്റെ പ്രശ്നമോ വിസയുടെ പ്രശ്നമോ അള്ളാഹുവേത് പ്രശ്നങ്ങളുണ്ടോ നീ പരിഹരിക്കണേ അള്ളാ സൗദി അറേബ്യയിൽ ഒരുപാട് ആളുകൾ അവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് നിയമക്കുരുക്കുകളിലായി വിഷമിക്കുന്നവരുണ്ട് അവർക്കൊക്കെ നീ ഫറജും മഹറജും നൽകണേ അല്ല മറ്റ് വിദേശ നാടുകളിലും പല പ്രയാസങ്ങളും ഉള്ളവരുണ്ട് നീ അതെല്ലാം തീർത്തു കൊടുക്കണേ അല്ലാ അള്ളാഹുവേ പൊതുപരീക്ഷയും എസ് എസ് എൽ സിയും അതിനപ്പുറവും ഏത് പരീക്ഷകൾ എഴുതുന്ന കുട്ടികളുണ്ടോ എല്ലാ കുട്ടികൾക്കും നാഫിയായ ഏറ്റിക്കൊടുത്തു വിജയം നൽകണേ അല്ലാറബ മക്കൾ ഹാഫിലാകണമെന്ന് ഉദ്ദേശിച്ച് പലരും ഹിഫ്ദുൽ ഖുർആാൻ കോളേജിൽ കൊണ്ടുവന്ന് ചേർത്തവരുണ്ട് സൗകര്യപൂർവ്വം പഠിക്കാനുള്ള സംവിധാനം ചെയ്യുന്നു കേട്ടപ്പോൾ പലരും പലരും വിളിച്ച് അതിലേക്ക് അഡ്മിഷൻ വാങ്ങുന്നുണ്ട് അതാ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും താമസിച്ച് പഠിക്കാൻ ഹിഫ്ദുൽ ഖുർആൻ കോളേജിൽ നല്ല സൗകര്യത്തോടെ പണം കൊടുത്ത് പഠിക്കാനുള്ള സംവിധാനം ടിയിൽ ആരംഭിക്കുന്നു എന്ന് കേട്ടപ്പോ എത്രയോ ആളുകൾ വിളിച്ച് ബുക്ക് ചെയ്യുന്നുണ്ട് റബേ അവർക്കും അതുപോലെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഞങ്ങളെ എല്ലാ മക്കൾക്കും പരമ്പരകൾക്കും ഞങ്ങളെ ശിഷ്യന്മാർക്കും പരമ്പരകൾക്കും നീനാഫായേറ്റിത്തരണേ അല്ല ഖുർആൻ മനഃപ്പാഠമാക്കാൻ ഒരുങ്ങുന്ന കുട്ടികൾക്ക് അത് നീ എളുപ്പമാക്കണേ അല്ലാ ഞങ്ങൾക്കും പരമാവധി മനപ്പാഠമാക്കാൻ നീഫീക്ക് തരണേ അല്ലാ മനഃപ്പാഠമാക്കി അത് മറന്നു പോകുന്നത് വലിയ തെറ്റാണല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മനഃപ്പാഠമാക്കിയ ഒരക്ഷരവും മറപ്പിക്കപ്പെടാതെ ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാ ജീവിക്കുന്ന കാലത്തോളം മിസ്സത്തോടെ ആഫിയത്തോടെ തക്കവയോടെ ജീവിപ്പിക്കണേ അള്ളാ അവസാനം ഞങ്ങൾക്കെല്ലാവർക്കും തരണേ അള്ളാ ഇവിടെ നേരത്തെ തൈവെച്ചുപറമ്പ് തമ്മത് ഹാരിയെ പറഞ്ഞു അതുപോലെ എൻ്റെ കൂടെ കല്ലാറ്റി പള്ളി കൂടെ സ്ഥലമെടുക്കുമ്പോഴും ഈ പള്ളി സ്ഥലമെടുക്കുമ്പോഴുമൊക്കെ ഏറ്റവും സജീവമായി ഉണ്ടായിരുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ചിയൂർ അബ്ദുള്ള മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ കപറിലും നീ സന്തോഷം നൽകണേ അള്ളാ അതുപോലെ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയാ ഏത് ആലിമീങ്ങളുണ്ടോ സയ്ദന്മാരുണ്ടോ മോമിനീങ്ങളുണ്ടോ അള്ളാഹുവേ ഈ അടുത്ത് ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ നാദാപുരം ഖാലി അഹമ്മദ് മുസ്ലിയാർ അടക്കം സാതുലി സാഹിബ് അടക്കം ഇതിൻ്റെ പരിസരങ്ങളിൽ നിന്നൊക്കെ മരിച്ചു പോയ പലരുമുണ്ട് എല്ലാവർക്കും എല്ലാ തെറ്റുറ്റങ്ങളും മാപ്പാക്കി ഞങ്ങൾക്കും നീ സ്വർഗം തരണേ അള്ളാ റമലാനിലെ ഭക്ഷണ ചെലവിലേക്ക് ഇരുപത്തി മരിച്ചുപോയ ഉപ്പയ്ക്ക് വേണ്ടി തന്നാരുണ്ട് അള്ളാഹുവേ അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ മരിച്ചുപോയ ബാപ്പൻ്റെ കബറിൽ നീ സന്തോഷം കൊടുക്കണേ അള്ളാ ഞങ്ങളെല്ലാവരെയും നീ പൊരുത്തപ്പെട്ട അടിമകളിൽപ്പെടുത്തിയ അവസാനം നല്ല ഒരു ദിവസം വെള്ളിയാഴ്ച രാവിലോ പകലിലോ നിന്റെ റഹ്മാൻ്റെ മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം നിന്റെ സ്വർഗത്തിൻ്റെ ചിത്രവും കണ്ടില്ല ഇല്ല ഇല്ലല്ലോ എന്നൊക്കെ എലിമ ചൊല്ലി മരിക്കാൻ ഭാഗ്യം തരണേ അല്ലോ ഞങ്ങൾ ചോദിച്ച എല്ലാ ഹൈറായ കാര്യങ്ങളും ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളോട് സഹകരിക്കുന്ന എല്ലാവർക്കും ഓ സാരം നൽകണേന ഇന്ന കാന്തബുറഹീം آمين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين نيانر ഒരാൾ ഡയറി ചോദിച്ചു ചിലർ കലണ്ടർ ചോദിക്കുന്നവരുണ്ട് ഇപ്പോഴും കലണ്ടർ വേണമെങ്കിൽ അവിടെ കിട്ടും സിറാജുദ്ദിൻ്റെ കലണ്ടർ എന്നറിയിക്കുന്ന അസ്സലാമ വലിയും വറഹമത് ഉള്ള